രാത്രി മരണമത്തിൽ അല്പ കർത്താവ് നൽകിയ മഹാഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലായിരുന്ന കർത്താവിന്റെ ദാസന്മാർ, ഇവിടെ ആയിരുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവസഭയിൽ എല്ലാവർക്കും കൃപാ വോയിസിനും എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷകളിൽ വന്ദനം ചൊല്ലുന്നു. ഈ മീറ്റിംഗിന് അധ്യക്ഷത അലങ്കരിക്കുന്ന കർത്താവിൻ്റെ ദാസനോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്നതിനായി നന്ദി പറയുന്നു. അസ്റ്റർ ജോബി വർഗീസ് കുടുംബത്തോട്, ഞങ്ങൾ കുടുംബമായി ഈ സഭയോടും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് അവരെ ഇനിയും ശക്തമായി മാനിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം അനിൽപ്പാൻ ആയുസിൽ ഒരു രാത്രി കൂടി കർത്താവ് എനിക്ക് നീട്ടിത്തന്ന കൃപയ്ക്ക് ആയുസ് തോത്രം. മരണം അനേകായ വെല്ലുവിളികളുടെ മുൻപിൽ ആയുസ് നൽകി ഈ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, യേശുവിൻ്റെ വചനം പ്രസ്താവിക്കുവാൻ യോഗ്യതയില്ലാതിരുന്ന എന്നെ എൻ്റെ കർത്താവ് വിളിച്ച് വേർതിരിച്ച കൃപയ്ക്ക് ആയുസ് തോത്രം. ഈ പാലക്കാടിൻ്റെ അനേക മുക്കം മൂലകളിൽ നിന്ന് പാട്ട് പാടുവാനും യേശുവിനെ പ്രസംഗിക്കുവാനും ഫിലിം ഷോയ്ക്ക് നടത്തുവാനും മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുവാനും വാഹനം ഓടിക്കുവാനും എന്തെല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെയ്യാമോ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ നല്ല ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒറ്റ വാക്കിൽ ദൈവവാസൻ പറഞ്ഞതുപോലെ സഭയ്ക്കകത്ത് ഓഡിറ്റോറിയത്തിനകത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്നതിനേക്കാൾ ഇഷ്ടം പുറത്ത് വഴിയോരങ്ങളിൽ നിന്ന്, നാൽക്കവലകളിൽ നിന്ന്, തെരുവീതികളിൽ നിന്ന്, ബസ് സ്റ്റോപ്പിൽ നിന്ന് നാലാളെ എവിടെ കൂടിയാലും യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ എനിക്ക് വലിയ ആവേശമാണ്. നാണമില്ലാതെ, ലജ്ജ കൂടാതെ, അപമാനം അലക്ഷ്യമാക്കിക്കൊണ്ട് ഈ കർത്താവിനെ ഉയർത്തുവാൻ എന്നെ ദൈവം കണ്ടതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പാലക്കാട് ജില്ലയിൽ ഒരുപാട് വചനം പ്രസംഗിക്കുവാൻ കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ ഞാൻ കാണുന്നു, കർത്താവിന്റെ ദാസനെ കാണുന്നു. ഞാൻ ഇന്നും ആ കർത്താവിന്റെ ദാസനെ ഓർക്കുമ്പോൾ യേശുവേ രക്ഷക എന്ന പാട്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അനേക തെരുവിൽ നിന്ന് ആ ദൈവവാസന്റെ കൂടെ നിന്ന് പാടുവാൻ, അദ്ദേഹം പാടുന്ന കേൾക്കുവാൻ ഒക്കെ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിന്റെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും യേശുവിനെ ഉയർത്തുവാൻ എന്റെ നല്ല പ്രായത്തിൽ, എന്ന് പറഞ്ഞാൽ കൊച്ചു പ്രായത്തിൽ, പരിജ്ഞാനമില്ലാത്ത, ബുദ്ധിയില്ലാത്ത, അറിവില്ലാത്ത, പക്വതയില്ലാത്ത കാലത്ത് ഏകദേശം 16 വയസ്സിൽ മാനന്തവാടി കാട്ടിക്കുളത്ത് ആദിവാസികളിടയിൽ പ്രസംഗം തുടങ്ങി വർഷങ്ങൾ ഒത്തിരി പിന്നിട്ടും ഇന്നും യേശുവിനെ പ്രസംഗിക്കുന്നതിൽ വലിയ ആവേശമാണ്. ആരെല്ലാം വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഈ ശുശ്രൂഷ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ, അനേക രാജ്യങ്ങളിൽ പോകുവാൻ കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നതിൽ ഇന്നും ഒരു പണി പോലും പുറകോട്ട് തിരിഞ്ഞു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഈ ആവേശത്തിന്റെ ഈ ശക്തിയോടെ, ഈ ഫലത്തോടെ നൽകുവാൻ ദൈവം നൽകുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സഹോദരന്മാർ ഇവിടെയുണ്ട്, എന്റെ അമ്മ ഇവിടെയുണ്ട്, എന്റെ ഭാര്യ ഇവിടെയുണ്ട്, എന്റെ കുഞ്ഞാണ് നേരത്തെ വന്നു പോയത്. ഞാൻ എവിടെയെല്ലാം മൈക്കെടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ അവൻ ഇവിടെ വന്നു നിൽക്കും, അവൻ ബൈബിൾ എടുക്കും, അവൻ മൈക്കെടുക്കും. ഒരു പക്ഷേ അവൻ എന്താ പറയണമെന്ന് അറിയില്ല, അവൻ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നെല്ലാം കണ്ട് ദൈവത്തിന് സ്തുതി കൊടുക്കുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ഞങ്ങളെ കുടുംബമായി ഞങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വിളിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. 3 സഹോദരന്മാരും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ കർത്താവ് വിളിച്ചു. എന്റെ മാതാപിതാക്കളുടെ ആ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ആയിരങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനില്ലെങ്കിലും കോടിക്കണക്കിന് ജനങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാനില്ലെങ്കിലും ഒരു കാര്യം സത്യമാണ്, കണ്ണുനീരൊഴുക്കുന്ന ഒരമ്മയുണ്ടെങ്കിൽ, കരയുന്ന ഒരപ്പനുണ്ടെങ്കിൽ 1000 x 17 അത് ഉത്തമമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല അതിന്റെ തെളിവാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആയതുകൊണ്ട് ഈ ഭൂമിയിൽ നല്ല അപ്പനെ, നല്ല അമ്മയെ തന്ന ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് പുറത്തും മൈക്കുള്ളത് കൊണ്ട് എനിക്ക് ബോക്സ് വെച്ചുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം, ആളുകൾ കേൾക്കുന്നുണ്ട്, ഇതിനകത്തും ആളുണ്ട്. ദൈവം എല്ലാവരെയും ഈ വചന പ്രഘോഷണത്തിന് കേൾപ്പിക്കാൻ ദൈവം ഒരുക്കുമാറാകട്ടെ. ശ്രദ്ധയോടെ ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ്, എനിക്ക് സ്തോത്രത്തിന്റെ അകമ്പടി വേണമെന്നില്ല. കൈയടിച്ച് സ്തോത്രം പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുക,
പ്രോത്സാഹിപ്പിക്കണമെന്ന്. എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. കൈയടിക്കാൻ ഉപരിയായി കൈ ഇടിയും കല്ലേറുമാണ് ഞങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ട് പ്രസംഗിക്കുന്നത്. മൈക്ക് വലിച്ചെറിഞ്ഞ് ഞങ്ങളെ തെറി വിളിക്കുന്നവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അസഭ്യം പറയുന്നവരെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പുച്ഛിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ കളിയാക്കുന്നവരെ കണ്ടിട്ടുണ്ട്. സ്തോത്രകാഴ്ച ഇല്ലാത്ത ഒരു മിനിസ്ട്രിയാണ് വരസയോഗം. അവിടെ സ്തോത്രം പറയാൻ ആളില്ല, സ്തോത്രകാഴ്ച തരാൻ ആളില്ല. പക്ഷേ നാണമില്ലാതെ സന്തോഷത്തോടെ ഈ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇത് ഞങ്ങളുടെ ജീവന്റെ ബലമാണ്. ദാവീദ് പറയുന്നു, ഇത് ഞങ്ങളുടെ ജീവന്റെ ബലമാണ്, ഞങ്ങളുടെ രക്ഷയാണ്, ഞങ്ങളുടെ വെളിച്ചമാണ്. ഞങ്ങൾ ആരെയും പേടിക്കില്ല. ആമേൻ. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്. അപ്പത്തിനാ ഉള്ളം കാക്ഷിക്കുന്നു നിത്യ ജീവന്റെ വചനങ്ങൾക്ക എന്നുള്ളം കാക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ച് വേഗത്തിൽ വചന ശുശ്രൂഷയിലേക്ക് കടന്നു പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 29-ാം വാക്യം. മതി. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, അതിന്റെ മഹാത്മ്യം അതിന്നും കുറഞ്ഞു പോയിട്ടില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 25-ാം മതി 21-ാം മതി 25-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ആ കാലത്ത് ഇസ്രായേൽ രാജാവില്ലായിരുന്നു, ജനം ബോധിച്ചതുപോലെ നടന്നു. നടത്തുവാൻ ആളില്ലാത്തൊരു കാലമുണ്ടായിരുന്നു, ജനം ബോധിച്ചതുപോലെ നടന്നു. 1 Samuel 3:1-3 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ആ കാലത്ത് യഹോവയുടെ ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. വചനം ദുർലഭമായപ്പോൾ അവർ നീതന്മാരായിരുന്നു, യഹോവയെ ഓർക്കാത്തവർ. ദൈവത്തിന്റെ വചനം ദുർലഭമായപ്പോൾ ജനം തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു. സദൃശ്യവാക്യം 29:18 പറയുന്നു, ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടില്ല ഇല്ലാത്തടുത്ത് ദൈവജനം മര്യാദ വിട്ട് നടന്നു. വെളിപ്പാടില്ലാത്ത ഒരു കാലം നമുക്ക് പുറകെ ഉണ്ടായിരുന്നു, അവർ അന്ന് മര്യാദ വിട്ട് നടന്നു. ഓശിയ 4:6 വായിക്കുമ്പോൾ, എന്റെ ജനം അറിവില്ലായ്യാൽ പ്രവാസത്തിലേക്ക് പോകുന്നു, പരിജ്ഞാനമില്ലായ്യാൽ എന്റെ ജനം നശിക്കുന്നു. പരിജ്ഞാനമില്ലാത്ത അറിവില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു, ജനം ബോധിച്ചതുപോലെ നടന്നു. മത്തായി സുവിശേഷം 22:29 വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ അറിയാത്തത് കൊണ്ട്, അതിന്റെ ശക്തി അറിയാത്തത് കൊണ്ട് ജനം തെറ്റിപ്പോയൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ കാലം മാറി, കാലഘട്ടം മാറി, ദൈവം പരിജ്ഞാനം കൊടുത്തു, അറിവ് കൊടുത്തു, ദർശനം കൊടുത്തു, വെളിപ്പാട് കൊടുത്തു, ബുദ്ധി കൊടുത്തു, അറിവ് കൊടുത്തപ്പോൾ എല്ലാം ദൈവം അവൻ ആവശ്യമുള്ളത് കൊടുത്തപ്പോൾ, ഇന്നും ദൈവ സഭയെ കുറിച്ച് പഠിച്ചാൽ, ദൈവ ജനത്തെ കുറിച്ച് പഠിച്ചാൽ, മനുഷ്യന്റെ ചരിത്രം പഠിച്ചാൽ, അവൻ എന്നും മര്യാദ വിട്ട് ലക്ഷ്യബോധമില്ലാതെ പാപത്തിൽ തന്നെ തുടരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് വല്ലാത്ത കാലഘട്ടമാണ്. മധ്യവാക്കിൽ പറഞ്ഞാൽ ഇത് അന്ത്യകാലഘട്ടമാണ്. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക്, കാലം അതിന്റെ കടച്ചി ദിനങ്ങളിലേക്ക്, ചരിത്രം അതിന്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് അതിവേഗം ഓടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവജനമെങ്കിലും തിരിച്ചറിയണം, ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ദൈവവചനത്തിന്റെ ശക്തിയാണ്. അത് അനുസരിക്കുവാൻ, അത് ഉയർത്തിപ്പിടിക്കുവാൻ ചിലരെ ദൈവം
ഇന്ന് രാത്രിയിലും ഈ വചന പ്രസംഗത്തിലൂടെ ചിലരെങ്കിലും തീരുമാനം എടുക്കണമേ എന്ന് ഞാൻ ദൈവത്തിന് പ്രാർത്ഥിക്കുകയാണ്. ചരിത്രം നോക്കി, വർഷങ്ങളെ നോക്കി, പണ്ഡിതന്മാർ, ബുദ്ധിയുള്ളവർ അവർ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു കണക്കെടുപ്പ് നടത്തി. പ്രസംഗികരുടെ പ്രസംഗമെടുത്ത് ആത്മീക നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ മത നേതാക്കന്മാർ ഒരു വശം, രാഷ്ട്രീയ നേതാക്കന്മാർ മറ്റു വശം, രണ്ട് നേതാക്കന്മാരെയും രണ്ട് പ്രഭാഷകന്മാരെയും തരംതിരിച്ച് അവർ പ്രസംഗിച്ച പ്രസംഗ വിഷയം എടുത്ത് എത്രമാത്രം അവർ സത്യസന്ധത പുലർത്തിയെന്ന് അവർ പഠനം നടത്തിയപ്പോൾ 1960 ആത്മീക നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ മതപ്രഭാഷകന്മാർ 90% സത്യവും 10% കള്ളവും പ്രസംഗിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ 75% സത്യവും 25% കള്ളവും പ്രസംഗിച്ചു. 1970 വന്നപ്പോൾ ആത്മീക നേതാക്കന്മാർ 65% സത്യം പ്രസംഗിച്ചു, രാഷ്ട്രീയ നേതാക്കന്മാർ 50% സത്യം പ്രസംഗിച്ചു. 1980 വന്നപ്പോൾ ആത്മീക നേതാക്കന്മാർ, മതപ്രഭാഷകന്മാർ 35% സത്യം പ്രസംഗിച്ചു, രാഷ്ട്രീയ നേതാക്കന്മാർ 25% സത്യം പ്രസംഗിച്ചു. 1990 വന്നപ്പോൾ ആത്മീക നേതാക്കന്മാർ 10% സത്യം പ്രസംഗിച്ചു, രാഷ്ട്രീയ നേതാക്കന്മാർ 10% സത്യം പ്രസംഗിച്ചു. 2000 വന്നപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കെടുപ്പ് നടത്തിയപ്പോൾ ആ ആത്മീയ നേതാക്കന്മാർ 1% സത്യം പ്രസംഗിച്ചു, രാഷ്ട്രീയ നേതാക്കന്മാർ 5% സത്യം പ്രസംഗിച്ചു. 2018 വന്നു നിൽക്കുകയാണ്, കണക്കെടുപ്പ് നടത്തിയിട്ടില്ല. ഇന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കുക, ആരെല്ലാം സത്യം പ്രസംഗിക്കുന്നുണ്ട്, ആരെല്ലാം കള്ളം പറയുന്നുണ്ടെന്ന് എല്ലാവരും പ്രസംഗം ഒന്നെടുത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത്, വലിയ മോഹങ്ങൾ കൊടുത്ത്, വലിയ വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനത്തെ കബളിപ്പിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുപോലെ ജനത്തെ വളച്ചൊടിക്കുമ്പോൾ ജനത്തെ കുരുട്ടിലേക്ക്, ഇരുട്ടിലേക്ക്, അന്ധതമസിലേക്ക്, തെറ്റായ മാർഗത്തിലേക്ക് വഴി നടത്തുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, സത്യവചനം പ്രസംഗിക്കുവാൻ ആരുണ്ട്? 2 കൊരിന്ത്യർ 2:17 പൗലോസ് പറഞ്ഞു, ഞാൻ അനേകരെ പോലെയല്ല ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന, അനേകരെ പോലെയല്ല ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിർമ്മലതയോടെ ക്രിസ്തുവിൽ സത്യം പ്രസംഗിക്കുന്നു, നിർമ്മലതയോടെ പ്രസംഗിക്കുന്നു, നീതിയോടെ പ്രസംഗിക്കുന്നു. ഇന്ന് രാത്രിയിലും നമ്മുടെ കഴിവിനേക്കാൾ, നമ്മുടെ അറിവിനേക്കാൾ, നമ്മുടെ പണത്തെക്കാൾ ഉപരിയായി തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി ഉണ്ട്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് നമ്മുടെ മധ്യത്തിലും ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ആരെയും വെറുതെ വിടത്തില്ല. വചനം പറയുന്നു, മൂത്തവൻ മുതൽ ഇളയവൻ വരെ അവൻ കൂലി കൊടുക്കും, കെട്ടടിപ്പിക്കും, അവൻ ന്യായവിധി നടത്തുവാൻ ശക്തനാണ്, വിശ്വസ്തനാണ്. ആമേൻ. ഹല്ലേലൂയാ. ശുദ്ധവേദ പുസ്തകം വായിച്ച ഒരു വാചകമാണ്, നമുക്ക് എല്ലാവർക്കും സുപരിതമായ ഒരു വചനമാണ് നാം വായിച്ചു കേട്ടത്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഹല്ലേലൂയാ. യേശുവിന്റെ വരവിന് മുൻപേ തന്നെ ഈ ഭൂമിയിൽ എപ്പോൾ പാപം തുടങ്ങിയോ, തുടങ്ങിയ നിമിഷം തന്നെ ആദ്യമായി പ്രവചനാത്മാവിൽ ആദ്യം പ്രവചിച്ചത് ഇവിടുത്തെ ഒരു മനുഷ്യനുമല്ല, ഇവിടുത്തെ ഒരു പ്രവാചകനുമല്ല, ഇവിടുത്തെ ഒരു നേതാവല്ല, ഒരാത്മീക നേതാവല്ല, രാഷ്ട്രീയ നേതാവല്ല. പാപം ചെയ്ത ഉടനെ തന്നെ അതിന്റെ പരിഹാരം വരുത്തുവാൻ ഒരുവനെ എഴുന്നേൽപ്പിക്കുമെന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ പിതാവായ ദൈവം കൽപ്പന പുറപ്പെടുവിച്ചു. 3:15 താഴേക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെട്ട ആദാമിനെ നോക്കി, അവയെ നോക്കി ദൈവം വാഗ്ദത്തം ഉപരിയായി ശാപം കൊടുത്ത് പാമ്പിനെ നോക്കി ശാപം കൊടുത്ത് പറഞ്ഞ വാക്കിതാണ്, സ്ത്രീക്കും നിന്റെ അവന്റെ സന്തതിക്കും, പാമ്പിനും അവന്റെ സന്തതിക്കും തമ്മിൽ എന്നേക്കും ഒരു ശത്രുത്വം ഉണ്ടാകും, അവന്റെ സന്തതി നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കുമെന്ന് പിശാചാകുന്ന ഏദൻ തോട്ടത്തിൽ വെളിപ്പെട്ട പഴയ പാമ്പിനോട് ദൈവം പറഞ്ഞ ന്യായവിധിയുടെ പ്രവചന ശബ്ദമാണ് ഇന്ന് രാത്രിയിലും കേട്ടത്. അത് അന്ന് തുടങ്ങിയതാണ്. ഇന്നുവരെയും യേശുവിനെ ചൂണ്ടിക്കാണിക്കുവാൻ, യേശുവിനെ ഉയർത്തിക്കാണിക്കുവാൻ ദൈവം കാലാകാലങ്ങളിൽ ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ആമേൻ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഈ മീറ്റിംഗ് വെച്ചതിന്റെ ഒറ്റ കാരണം ഇതാണ്, ഒറ്റ ആഗ്രഹം ഇതിന്റെ പിന്നിൽ ഇതാണ്, യേശുവിനെ വല്ലവനെ ഉയർത്തണം, യേശു ഏക രക്ഷകനാണെന്ന്, അവനല്ലാതെ വേറെ രക്ഷകനില്ലെന്ന് ഇവിടെ വിളിച്ചു പറയുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കൂടി വന്നതും ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചിരിക്കണം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ.
സുവിശേഷത്തിൽ മറ്റ് സമാന്തര സുവിശേഷങ്ങൾ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒത്തിരി കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷകന്മാർ വിട്ടുകളഞ്ഞതോ മനഃപൂർവ്വം എഴുതി ചേർക്കാഞ്ഞതോ സമയമില്ലാഞ്ഞിട്ടോ ഒന്നും അറിയത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതി അഭ്യാസത്തിനും പ്രയോജനമുള്ളതെന്ന് 2 Timothy 3:16-17 വാക്യങ്ങൾ വായിക്കുന്നു. അതിലൂടെ ഇത് ആരെഴുതിയെന്നോ എവിടെ വെച്ച് എഴുതിയെന്നോ എങ്ങനെ എഴുതിയെന്നും വിഷയമില്ല, ഇത് ദൈവത്തിന്റെ വചനമാണെന്നും ഇതിന് മാറ്റമില്ലെന്നും ആരെല്ലാം ഇത് ഒടുക്കിക്കളയുവാൻ നോക്കിയാലും ആരെല്ലാം കുഴിച്ചിടുവാൻ നോക്കിയാലും ആരെല്ലാം കത്തിച്ചു കളയുവാൻ നോക്കിയാലും ഈ വചനത്തിലെ ശക്തി ഒരു നാളും കുറഞ്ഞു പോകത്തില്ല. ഭൂമിയും അതിലെ പണിയും ഒഴിഞ്ഞു പോകുമ്പോൾ, ഭൂതലം അതിൽ നിവാസികൾ മാറിപ്പോകുമ്പോൾ, പുല്ലുണങ്ങുന്നത് പോലെ മനുഷ്യജീവിതം മാറിപ്പോകുമ്പോൾ വചനം പറയുന്നു ദൈവത്തിന്റെ വചനത്തിന് ഒരു കാലത്തും മാറ്റമില്ല. ആമേൻ. ഇന്ന് രാത്രി ഈ വചനത്തെ ഉയർത്തുവാൻ എത്ര പേർ തയ്യാറാകും? എനിക്ക് കഴിവില്ലല്ലോ, എനിക്ക് ആരോഗ്യമില്ലല്ലോ, എനിക്ക് ബുദ്ധിയില്ലല്ലോ, എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുവാൻ ഇവിടെ ആർക്കും അനുവാദമില്ല. ലഭിച്ച ദൈവ കൃപയ്ക്ക് ഒത്തവണ്ണം ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിടുവാൻ ദൈവം സഭയെ നോക്കുന്നുണ്ട്, വ്യക്തികളെ നോക്കുന്നുണ്ട്, തലമുറകളെ നോക്കുന്നുണ്ട്, അഭിഷിക്തന്മാരെ നോക്കുന്നുണ്ട്. ആമേൻ. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ മറ്റു സുവിശേഷം കാണാത്ത ഒരു പദപ്രയോഗമാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പാപം ചുമക്കുവാനും അത് കഴുകിക്കളയുവാനും യാഗങ്ങൾ ഉണ്ടായിരുന്നോ, ഹോമങ്ങൾ ഉണ്ടായിരുന്നോ, പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നോ, ആളുകൾ മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു. പക്ഷേ വചനം പഠിച്ചു തുടങ്ങിയാൽ, തുടർന്നങ്ങൾ പഠിച്ചു വന്നാൽ വ്യക്തമായിട്ട് അറിയാം അതെല്ലാം പലയിടത്തും പരാജയപ്പെട്ടു, പലയിടത്തും അത് വീണുപോയി, പലയിടത്തും തോറ്റുപോയി. ഹോമങ്ങളും യാഗങ്ങളും ആരാധന ക്രമങ്ങളെല്ലാം തെറ്റിക്കുവാൻ തുടങ്ങി, ജനം പാപത്തിൽ തന്നെ തുടരുവാൻ തുടങ്ങി. ദൈവം പറയുന്നു, മൃഗങ്ങളുടെ പക്ഷികളുടെ ഒന്നിന്റെയും രക്തം കാണേണ്ട കാര്യമില്ല, എനിക്ക് മതി മതിയായി. പാപത്തിൽ തന്നെ വീണ്ടും തുടരുന്ന ജനത്തോട് ദൈവം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീഴുവിൻ, വസ്ത്രങ്ങളെയല്ല, ഒരു മാനസാന്തരം, മനസ്സിന് തന്നെ ഒരു മാറ്റം, ഒരു വ്യതിയാനം ഉണ്ടാകട്ടെ എന്നാണ് ദൈവം എന്നും വിളിച്ചു പറയുന്ന ഒരു സന്ദേശം. പക്ഷെ അതിനൊന്നും ഇവിടുത്തെ നേതാക്കന്മാർക്കോ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത നേതാക്കന്മാർ പരാജയപ്പെട്ടപ്പോൾ അവിടെയാണ് യേശുവിന്റെ പ്രസക്തി പ്രസംഗിക്കേണ്ടത്, അറിയേണ്ടത്, അറിയിക്കേണ്ടതെന്ന് യാഥാർത്ഥ്യം രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്. അവേ ഹാലലൂയ. വചനം പഠിച്ചാൽ, അല്ലെങ്കിൽ ചരിത്രം പഠിച്ചാൽ, ഈ ലോക ചരിത്രത്തിൽ തന്നെ ചരിത്രകാരന്മാർ ഒത്തിരി ഉണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട്. പക്ഷെ അവരുടെ എല്ലാ ആദർശങ്ങൾ മനുഷ്യ ജീവിതത്തിന് യാതൊരു വിധ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനോ അവരെ രക്ഷയിലേക്ക് നടത്തുവാനോ നീതിമാർഗത്തിലേക്ക് നടത്തുവാനോ സത്യം ചെയ്യുവാനോ സത്യം പ്രവർത്തിക്കുവാനോ അവരുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാക്കുവാനോ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, പൂർവാധികം പാപം ചെയ്യുവാൻ പൂർവാധികം ചെളിക്കുഴിയിലേക്ക് തന്നെ വഴുതി വീഴുന്ന ആദർശങ്ങളിലേക്കാണ് മനുഷ്യൻ കണ്ണോടിക്കുന്നതെന്ന് ചരിത്രം പഠിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും. ഈ കേരളത്തിൽ തന്നെ പഠിക്കുക, കേരളത്തിൽ ഇന്ന് നടപാടുന്ന സംഭവം ഓർത്താൽ, പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട് സിനിമ കാണരുത്, സീരിയൽ കാണരുത്, വാർത്ത മാത്രം കാണുക. പക്ഷെ ഇന്ന് മറ്റു പലതും കണ്ടാലും വാർത്ത കാണരുതേ എന്ന് പറയേണ്ട അവസ്ഥയാണ്. കാരണം വാർത്തയിൽ മുഴുവനും മനസ്സിനും വ്രണപ്പെടുത്തുന്ന, മുറിവേൽപ്പിക്കുന്ന, കാണുവാൻ പോലും കേൾക്കുവാൻ പോലും കഴിയാത്ത വാർത്തകളാണ് നമുക്ക് ചുറ്റും നടമാടുന്നത്. ചോരക്കളങ്ങൾ സൃഷ്ടിക്കുന്ന, അപ്പൻ അമ്മയെ സ്നേഹിക്കുന്നില്ല, മക്കളെ സ്നേഹിക്കുന്നില്ല, സഹോദരന്മാർ തമ്മിൽ വെട്ടുന്നു, അതിർത്തി തർക്കം ഉണ്ടാകുന്നു, സ്വത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, ജീവിതത്തിൽ സ്വന്തം സൗകര്യങ്ങൾക്ക്, സുഖങ്ങൾക്ക് വേണ്ടി, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യരുടെ ആരെയും കൊല്ലുന്ന ഒരു സ്ഥിതി വിശേഷമാണ് നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേ, ഈ കാലഘട്ടത്തിൽ വചനം പറയുന്നു സമാധാനം ഉണ്ടാകുമോ, സമാധാനം ഉണ്ടാകുമോ? കർത്താവ് യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലെയല്ല. എന്നിട്ടും സമാധാനമുണ്ടോ? കർത്താവ് പറഞ്ഞ സമാധാനത്തിന്റെ ഒരംശം പോലും ദൈവസഭയാണ് നമുക്കോ, ദൈവത്തിന്റെ വചനം പ്രസംഗം നമുക്കോ, അതനുസരിച്ച് നമുക്ക് പ്രാപിക്കാൻ പറ്റുന്നുണ്ടോ? മറ്റു ജാതികളെ പോലെ തന്നെ, ജനങ്ങളെ പോലെ തന്നെ നിരാശയിൽ തന്നെ നമ്മൾ, നിരാശയുടെ വാക്കുകൾ പറയുന്ന, പരാജയത്തിന്റെ വാക്കുകൾ പറയുന്ന എത്രയെത്ര വിശ്വാസ കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. മണ്ണുത്തി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബസ്സോപ്പിൽ നിന്ന് ക്രിസ്ത്യാനി എന്നാണ് പേര്, അവർ ഭാര്യ ഭർത്താവ് നിൽക്കുന്നു, പ്രസംഗം മുൻപോട്ട് കടന്നു പോയപ്പോൾ അവർ പ്രസംഗം ബ്ലോക്ക് ചെയ്ത്
വന്ന് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കുന്നത് സത്യമാണോ? സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ വീട് തൊട്ടടുത്താണ്, ഞാൻ ഓടിപ്പോകത്തില്ല. ഈ വണ്ടിയും ഈ സൗണ്ട് സിസ്റ്റം ഇട്ട് ഞങ്ങൾക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ആരും പണം തന്നല്ല ഞാൻ ഇത് പ്രസംഗിക്കുന്നത്. എന്റെ അനുഭവമാണ് യേശു രക്ഷകനാണെന്നും യേശുവിനെ പോലെ രക്ഷിക്കാൻ കൊള്ളാകുന്ന ആരുമില്ലെന്നും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ പലരും ആദർശങ്ങളെ പറഞ്ഞ് സ്വന്തം സ്ഥാനം ഉറപ്പിച്ച് മാറിപ്പോയപ്പോൾ എന്റെ കർത്താവിന് മാത്രം പ്രത്യേകതയാണ്, മതം നന്നായാൽ മനുഷ്യൻ നന്നായാൽ മതി, മതമേതായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വിട്ടുകളയുന്നവരല്ല. മതത്തെയല്ല, മനുഷ്യനെ നോക്കി, അവരെ പാപത്തെ നോക്കി, അവന് കയറി വരുവാൻ കഴിയുന്നില്ലെന്ന് കണ്ട് ഇറങ്ങി വന്ന ഒരു നായകനുണ്ടെങ്കിൽ, ഒരു നേതാവുണ്ടെങ്കിൽ, ഒരു രക്ഷകനുണ്ടെങ്കിൽ, ഇവിടുത്തെ ഓരോ നേതാക്കന്മാരുമല്ല, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത നേതാക്കന്മാർ തോറ്റു ഉന്നമ്പാടി പരാജയം സമ്മതിച്ചപ്പോൾ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ് വിട്ടുകളയാതെ സ്വർഗോധനം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് എന്റെ പാപത്തെ പരിഹരിച്ച, എന്നെ രക്ഷിച്ച, എന്നെ ശുദ്ധീകരിച്ച, എന്നെ വിശുദ്ധിലേക്ക് നടത്തിയ ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാണ് യേശു. ആമേൻ. അപ്പോൾ സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താണ്? ഈ മനുഷ്യന്റെ ഭർത്താവിനെ നോക്കിക്കൊണ്ട് ഭാര്യ പറഞ്ഞു, ഈ മനുഷ്യനെ നോക്കി നോക്കിക്കൊണ്ട് ഈ മനുഷ്യന്റെ മദ്യപാനം നിമിത്തം, ഇദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് നിമിത്തം സമാധാനമില്ല. മക്കൾ രണ്ടുപേരുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ ഉറക്കിക്കിടത്തി മണ്ണുത്തി ബസ് കയറാൻ നിൽക്കുകയാണ്. ഒരല്പം മുൻപോട്ട് പോയാൽ ഒരുപാട് കാടുകളുള്ള മനാന്തരമുള്ള സ്ഥലം നോക്കി അവിടെ ഞങ്ങൾ ബസ് ഇറങ്ങി അവരെ പോക്കറ്റിൽ നിന്ന് വിഷക്കുപ്പി എടുത്ത് പറഞ്ഞു, ഇത് കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും മരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ജീവിതം വേണ്ട, ഈ മനുഷ്യൻ കാരണം പുറത്തിറങ്ങുവാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല, വീട്ടിനകത്തും പുറത്തും സമാധാനമില്ല, ഈ മദ്യപാനം ഞങ്ങളുടെ കുടുംബം തകർത്തു കളഞ്ഞെന്ന് പറഞ്ഞ് ആ സഹോദരി കരയുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നാണമില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്, പക്ഷെ ഒരു കണ്ടീഷൻ, ഈ നാൽക്കവലുകളിൽ വീതിയുള്ള വഴിയിൽ മുട്ടുമടക്കി മുട്ടുകുത്തി നിങ്ങൾ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, സമ്മതിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ദൈവദാസന്മാർ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. അന്ന് ഈ വലിയ സമയം, ഒരു വൈകിയ സമയം, രണ്ടുപേരും ഭാര്യ ഭർത്താവും അവരെ മുട്ടുകുത്തി അവരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളായി മടങ്ങി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ആമേൻ. മദ്യപാനത്തിന്റെ പുറകെ പോകുന്ന യൗവനക്കാരെ കണ്ട് ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട്. എന്റെ സമപ്രായക്കാരെ നോക്കി ഇത് പ്രസംഗിക്കുവാൻ എനിക്ക് ചങ്കുറ്റമുണ്ട്, ആവേശമുണ്ട്, അതിലേക്ക് കൈനീട്ടാതെ, മുഖവരിയിലേക്ക് കൈനീട്ടാതെ, മയക്കവരിലേക്ക് കൈനീട്ടാതെ, ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് വീണുപോകാതെ തന്റെ ഇടത്തോടെ പ്രസംഗിക്കുവാൻ കഴിയും. അതല്ല സമാധാനത്തിന്റെ മാർഗം, അതല്ല രക്ഷയുടെ മാർഗം, അത് ശരിയായ മാർഗമല്ല. ശരിയായ മാർഗം ഞാൻ കാണിച്ചു തരാം. ആ മാർഗത്തിന്റെ പേരാണ് യേശുവിന്റെ മാർഗം. ഇവിടെ നാടനും വ്യാജനും സ്വദേശിയും ദേശീയമെല്ലാം പല വിധത്തിൽ ഇവിടെ മദ്യപാനികൾക്ക് ഇഷ്ടം പോലെ കുടിക്കുവാൻ തക്ക കുടിവെള്ളത്തിന് പകരം മദ്യം ഇവിടെ ഒഴുകുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. കോടിക്കണക്കിന് വരുമാനമാണ് അതിന്റെ പിന്നിൽ മദ്യ രാക്ഷസന്മാർ സമ്പാദിച്ചു കൂട്ടുന്നത്. തെറ്റല്ല, ഇരുപക്ഷമല്ല, അത് സത്യസന്ധമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. പക്ഷെ മദ്യപിക്കുന്ന മനുഷ്യൻ അത് അറിയാതെ പോകുന്നു. സ്വന്തം കുടുംബം നശിക്കുന്നതല്ലാതെ, തലമുറകൾ നശിക്കുന്നതല്ലാതെ ആരും അത് അറിയുന്നില്ല. മദ്യം വിൽക്കുന്നവർ അവർ ഉന്നതങ്ങളിലേക്ക്, അവരുടെ സന്തതി, അവരുടെ തലമുറ വിദേശത്ത് പോയി പഠിക്കുമ്പോൾ മദ്യപിക്കുന്നവരുടെ തലമുറ വീട്ടിനകത്ത് വിദ്യാഭ്യാസം തുടരുവാൻ കഴിയാതെ അവിടെ തന്നെ വിദ്യാഭ്യാസം നിർത്തി കൂലി വേലയ്ക്ക് പാഠവേലയ്ക്ക് പോകുന്ന ഒരു കേരളമായി നമ്മുടെ കേരളം മാറ്റപ്പെട്ടിരിക്കുന്നു. ദൈവസഭ മറന്നു പോകരുത്, അതിനകത്ത് നമുക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. അയ്യോ എന്റെ മക്കൾ അങ്ങനെ പോകുന്നില്ലല്ലോ, എനിക്ക് സമാധാനമുണ്ടെന്ന് പറഞ്ഞ് കൈകെട്ടി ഇരിക്കുവാൻ ഇവിടെ പ്രമാണമല്ല. ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ മുതൽ താഴേക്ക് വായിക്കുമ്പോൾ മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും പ്രവർത്തിക്കത്തക്കമുള്ള ന്യായം വിധിക്കുന്നവരെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ഇത് ഭയപ്പെടേണ്ട കാലം തന്നെയാണ്, ഇത് പേടിക്കേണ്ട കാലം തന്നെയാണ്. എപ്പോൾ ഭൂമി വെട്ടുമെന്നോ, എപ്പോൾ വെട്ടി വീഴുമെന്നോ, എപ്പോൾ വാളോകുമെന്നോ, എപ്പോൾ അതിക്രമിച്ച് കയറുമെന്നോ, ഗുണ്ടായുസത്തിന്റെ കൊട്ടേഷൻ സംഘത്തിന്റെ വലിയ കാലഘട്ടമായി വിപത്ത് സൃഷ്ടിക്കുന്ന ഒരു വല്ലാത്ത ചോദ്യചിഹ്നത്തിന് മുമ്പിൽ ഇനി എങ്ങനെ സമാധാനത്തോടെ ഈ ഭൂമി ജീവിക്കുവാൻ കഴിയും? ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിനകത്ത് ദൈവികതയോ ദൈവിക ചിന്തയോ ദൈവത്തെ ആരാധിക്കുന്നവരോ ദൈവ സ്വഭാവമോ ഉള്ളവർ കുറഞ്ഞുകൊണ്ടിരിക്കും.
ഉയർത്തിക്കുകയും അതിന് വിരോധമായി നിൽക്കുന്ന സാമൂഹിക തിന്മകൾ, സാമൂഹിക ദോഷങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മുൻപിൽ നിൽക്കുന്നവൻ ആരാണെങ്കിലും ശരി, വെട്ടുന്നത് കാലഘട്ടത്തിലേക്ക് ഈ കാലം മുൻപോട്ട് പോകുമ്പോൾ സമാധാനത്തിന് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട, ദീർഘായുസ്സിന് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട. കാരണം എന്താണെന്ന് അറിയാമോ? അത് ദൈവവചനത്തിന് നിവൃത്തിയാണ്. ഇത് സംഭവിച്ച മതിയാകുകയുള്ളൂ. കർത്താവിന്റെ വരവ് നോഹയുടെ കാലം പോലെയാകും, ലോത്തിന്റെ കാലം പോലെയാകും. പാപത്തിന്റെ ഭാവം പെരുകുന്ന കാലം വരുമ്പോൾ കൃപ പ്രാപിച്ച ദൈവം പറയണം, യേശു വരാറായിട്ടുണ്ട്, എന്നെ ചേർക്കുവാൻ, എന്നെ ചേർക്കുവാൻ, എന്റെ കണ്ണുകൾ തുടയ്ക്കുവാൻ, എന്റെ സങ്കടം മാറ്റുവാൻ. ഇതുവരെ ഞാൻ പിടിച്ച വിശുദ്ധി കണ്ടുകൊണ്ട് എന്നെ ചേർക്കുവാൻ, എന്റെ മണവോളം വരുവാൻ സമയമായിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ അത്രേ ദൈവസഭയെ കുറിച്ച് ദൈവത്തിന്റെ ആകും. കേരളം കുടിയന്മാരുടെ കാലമായി മാറിയിരിക്കുക. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപേ അതിനകത്ത് പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്നു, സമര നേതാക്കന്മാരുണ്ടായിരുന്നു, നായകന്മാരുണ്ടായിരുന്നു. മഹാത്മാ ഗാന്ധി മുതൽ ഒട്ടനവധി പേരെ ചരിത്രം നമ്മെ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഇന്നും ഇന്ത്യ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ, ഇന്ന് രാത്രിയിലും നമ്മൾ അനുകൂലമായി സാഹചര്യത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമുക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചു. ഞാൻ അനേക രാജ്യത്ത് പോയിട്ടുണ്ട്, പക്ഷെ അവിടെയെല്ലാം ഒളിച്ചും പാത്രമല്ല, എല്ലാമാണ് പലരും ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്. അത് ഓർത്താൽ ഇവിടെ സന്തോഷമാണ്, പക്ഷെ ഇത് തുടർന്ന് പോകത്തില്ല. ഗൾഫ് രാജ്യങ്ങളെക്കാൾ ഉപരിയായി പേടിയോടെ ആരാധിക്കേണ്ട ഒരു കാലം ഈ കേരളത്തിന് വന്നു ചേരും. അതിനു മുൻപേ ദൈവസഭ ഒരുങ്ങും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അന്ന് അവിടെ ആരും നമ്മളെല്ലാവരും കൂടി പിടിച്ചില്ല, നമ്മളാരും മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞില്ല, നമ്മളാരും സത്യാഗ്രഹത്തിൽ പങ്കെടുത്തില്ല, നമ്മളാരും വൈക്കം സത്യാഗ്രഹത്തിലോ ഉപ്പ് സത്യാഗ്രഹത്തിലോ ഉപവാസമോ നടത്തിയില്ല. പക്ഷെ നമ്മൾ ഇന്ന് രാത്രിയിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. കാരണം നമ്മൾ കൊടി പിടിച്ചില്ലെങ്കിലും, നമ്മൾ സത്യാഗ്രഹം നടത്തിയില്ലെങ്കിലും, നമ്മൾ ഉപവാസം നടത്തിയില്ലെങ്കിലും, നമ്മൾ ജാഥയ്ക്ക് പോയില്ലെങ്കിലും, നമുക്ക് വേണ്ടി ആരോ ഒരുവൻ ജാഥയ്ക്ക് പോയി, നമുക്ക് വേണ്ടി ആരോ കൊടി പിടിച്ചു, നമുക്ക് വേണ്ടി ആരോ മുദ്രാവാക്യം വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്നേക്ക് 2018 വർഷം മുൻപ് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗങ്ങൾ പരാജയപ്പെട്ടപ്പോൾ, ഹോമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ, നേതാക്കന്മാർ പരാജയപ്പെട്ടപ്പോൾ, പലരും നമുക്കാർക്കും കൊടി പിടിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ, പലരും തോറ്റു നുണ്ടമ്പാടി പരാജയം സമ്മതിച്ച് എന്നെ കൊണ്ട് ആകത്തില്ലെന്ന് പറഞ്ഞ് സകല നേതാക്കന്മാരും കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയപ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പാപത്തിന്റെ പരിഹാരമായി, ഞാൻ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, പാപത്തിന്റെ നേരിയ വാസന പോലും തൊട്ടു നീണ്ടിട്ടില്ലാത്ത ഒരുവൻ ഭൂമിയിൽ ജനിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പേരാണ് യേശു. യേശുവിനെ പോലെ പകരം വയ്ക്കുവാൻ ഈ ഭൂമിയിൽ ഒരാളെ കാണിക്കാമോ? യേശുവിനെ പോലെ പകരം പാടുവാൻ, അവനെ പോലെ പ്രസംഗിക്കുവാൻ, അവനെ പോലെ ഉയർത്തുവാൻ, യേശുവിനെ പോലെ നേതാവായി ഒരുത്തരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും ആവേശത്തോടെ പറയുന്നത്, യേശുവിനെ പോലെ ആരുമില്ല. ദാവീദ് പറഞ്ഞു 16:8 സങ്കീർത്തനത്തിൽ, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിർത്താൻ കൊള്ളാകുന്ന, പുറകെയല്ല മുമ്പിൽ നിർത്താൻ കൊള്ളാകുന്ന ഒരാളുണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവ്. ദാവീദ് പറഞ്ഞു, എന്റെ ഭാര്യ സുന്ദരിയാണ് മീഗൾ, പക്ഷെ ഞാൻ അവളെ മുമ്പിൽ നിർത്തത്തില്ല, അവൾ വഴിതെറ്റിക്കും. എന്റെ അപ്പനീശായി കൊള്ളാം, പക്ഷെ മുമ്പിൽ നിർത്താൻ കൊള്ളത്തില്ല. 7 ചേട്ടന്മാരുണ്ട്, അവരെ മുമ്പിൽ നിർത്താൻ കൊള്ളത്തില്ല. പിന്നെ ആരെ നിർത്താം? 7 പേരും തള്ളിക്കളഞ്ഞ് കാട്ടിൽ കിടക്കുന്ന എന്നെ ആരും കാണാതെ കിടന്നപ്പോൾ ഹൃദയങ്ങൾ ശോധന ചെയ്ത ശമൂവൽ പോലും പറഞ്ഞു മൂത്തവൻ അഭിഷേകം ചെയ്യാമെന്ന്. പക്ഷെ ദൈവം പറഞ്ഞു, നോ, അവനെ ഞാൻ കണ്ടിട്ടില്ല, കാട്ടിൽ ഒരുവൻ കിടക്കുന്നുണ്ട്. അവനെ വീട്ടിൽ കൊണ്ടുവന്ന് അവന്റെ തലമേൽ തൈര കൊമ്പിൽ നിന്നും തൈര ഒഴിച്ച് അവനെ ഇസ്രായേൽ രാജാവാക്കണമെന്ന് പറഞ്ഞ ആ ദൈവത്തെ ഞാൻ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. ആമേൻ. ദൈവവചനത്തിലെ നമ്മുടെ അടിസ്ഥാനം സഭയ്ക്കകത്തല്ല, സംഘടനയ്ക്കകത്തല്ല, മനുഷ്യന്റെ പോക്കറ്റിലല്ല, പണത്തിന് കീഴിലല്ല. നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ആവേശം അത് കർത്താവാണ്, കർത്താവായിരിക്കണം. സഭ തെറ്റിക്കൊണ്ടിരിക്കുന്നു. ഏത് ഡിനോമിനേഷനിലും പോയി പ്രസംഗിക്കുവാണ് കൃപ ദൈവ അവസരം വർഷങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സംഘടനയ്ക്ക് എതിരാണെന്ന് ചിന്തിക്കരുത്, പക്ഷേ പല സഭകളും വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. ഉപദേശത്തിൽ നിന്ന്, ആരാധനയിൽ നിന്ന് ഒരു പുതിയ വെളിപ്പാടുമായി പുതിയ ആരാധന ശൈലിയിലേക്ക്, പുതിയ പ്രസംഗ ശൈലിയിലേക്ക്, പുതിയ രീതിയിലേക്ക് ഈ സഭ
പക്ഷെ വചനം പറയുന്നു ഈ വചനത്തിന്റെ ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്. മാറിയാ ഇതിനകത്തുള്ള സകല ബാധകളും നിന്റെ മേൽ വന്നു ചേരും. ഇതിനകത്ത് നിന്നാൽ നീ മാറാതെ നിന്നാൽ ഇതിനകത്തുള്ള സകല അനുഗ്രഹവും നിനക്ക് വന്നു ചേരും. ഇന്ന് രാത്രി ചിന്തിക്കുക, അനുഗ്രഹം വേണോ ശാപം വേണോ? ശാപം തീർന്നുപോയി കെട്ടുപോയി എന്നെല്ലാം പറഞ്ഞ് ആരെല്ലാം പ്രസംഗിച്ചാൽ വാചകം ധരിച്ചാൽ പോയത് മടക്കി വരും. വചനം കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഉള്ളതല്ല, അത് പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരിയായി പറയുന്നതിനേക്കാൾ ഉപരിയായി അതനുസരിക്കുവാനുള്ളതാണ്. യാക്കോബ് ലേഖനം 1:22 വാക്യത്തിൽ വായിക്കുന്നു, വചനം കേൾക്ക മാത്രം ചെയ്യാതെ അതിനെ ചെയ്യും തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ അനുസരിക്കുന്നവരും അതിനെ ചെയ്യുന്നവരുമായി ഇരിപ്പിൻ. വെളിപ്പാട് പുസ്തകം 1:3 വാക്യത്തിൽ വായിക്കുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ പ്രവചനം വായിച്ചു കേൾക്കുന്നവർ, വായിച്ചു കേൾപ്പിക്കുന്നവർ, വായിച്ചു കേട്ട് അത് അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് വിശുദ്ധ വേദപുസ്തകം തീരുന്ന വെളിപ്പാട് പുസ്തകം 22:7 വാക്യത്തിൽ പറഞ്ഞു, വായിക്കുന്നവരെ വിട്ടുകളഞ്ഞു, പറയുന്നവരെ വിട്ടുകളഞ്ഞു, പ്രസംഗിക്കുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ യാതൊരു മൂല്യമില്ല. പക്ഷേ അവർ ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുന്നു, ഈ ന്യായ പ്രമാണത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവർ മാത്രമാണ് ഭാഗ്യവന്മാർ. കേൾക്കാൻ കൊള്ളാം, പറയാൻ കൊള്ളാം, പക്ഷെ അനുസരിക്കാൻ ഒരല്പം പാടാണ്. പക്ഷെ ദൈവം പറഞ്ഞു, എന്റെ വചനം കേട്ട് അനുസരിക്കുന്ന ഭോഷന്മാരായി, എന്റെ വചനം കേട്ട് അനുസരിക്കുന്ന ഭ്രാന്തന്മാരായി ആരെങ്കിലും ഉണ്ടോ എന്നാണ് യിരെമ്യാ പ്രവാചകനിലൂടെ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം സഭയോട് ചോദിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും വചനം പ്രസംഗിക്കും, കോമഡി പ്രസംഗമാണ്. ഇപ്പൊ പല പ്രസംഗവും കോമഡി പ്രസംഗങ്ങളാണ്. ടിവിയുടെ മുമ്പിൽ പോയിരിക്കേണ്ട കാര്യമില്ല. പല കോമഡി പ്രസംഗങ്ങളെ വിളിച്ചാൽ കോമഡി കേൾക്കാം. പലരും നാടൻ പാട്ടാണ് ഇവിടെ, പലരും സിനിമാ പാട്ടാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ വചനത്തിനകത്ത് യേശുവിന്റെ ശുശ്രൂഷയിലോ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം വന്ന അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലോ ഒരു തമാശ കേട്ടെങ്കിൽ ഞാനും തമാശ പറയും. ഞാനും തൃശ്ശൂരുകാരനാണ്, എനിക്ക് രണ്ട് തമാശ പറയാനൊക്കെ അറിയാം. ആമേൻ. ദൈവവചനത്തിന്റെ ഗൗരവത്തെ കുഴിച്ചുമൂടി തമാശ കൊണ്ട് മൂടുന്ന പ്രസംഗകരെ സഭയ്ക്കകത്ത് കേട്ടരുത്, അവൻ അംഗീകരിക്കരുത്. വചനം പറയുന്നു, എത്ര വമ്പനാണെങ്കിലും അവനെ വീട്ടിൽ കേട്ടാൻ കൊള്ളത്തില്ല. വീട് കൊണ്ട് അവൻ പോകും, സഭ കൊണ്ട് അവൻ പോകും, സഭ അവൻ കലക്കും. അപ്പോൾ ചില പൗലോസ് പറഞ്ഞു, ഞാൻ പോയതിനു ശേഷം കൊടിയ ചെന്നായ്ക്കൾ സഭയ്ക്കകത്ത് കയറും. അതുകൊണ്ട് ജാഗരൂകരായി ജാഗ്രതയോടെ ദൈവസഭയായിരിക്കണം. അവർ ആരല്ല, ആടുകളല്ല, ആടുകളുടെ വേഷം കൊണ്ട് ചെന്നായ്ക്കളാണ്. തിരിച്ചറിയുക. ഒരു വള്ളി പോലും തെറ്റാതെ ആവർത്തിച്ച് പറഞ്ഞ രണ്ട് സുവിശേഷന്മാര് തെറ്റാതെ എഴുതി ചേർത്ത വാക്യങ്ങളാണ്. ആകയാൽ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റു, കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടി തെറ്റിപ്പാനായി അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. അത്ഭുതം കണ്ടത് കൊണ്ടൊന്നും ദൈവപ്രവൃത്തിയാണെന്ന് ആരും വിശ്വസിക്കരുത്. അത്ഭുതം കണ്ടതാണെങ്കിൽ എന്റെ വീട്ടിലെ ചരിത്രം തുടങ്ങി 1 മുതൽ തുടങ്ങിയാൽ അത്ഭുതം നീണ്ട നിര ഞാൻ വെക്കാം. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഈ പാലക്കാട് മുട്ടിക്കുളങ്ങൽ വെച്ച് ഒരു മരണത്തിന് മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടവനെ ഞാൻ. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല ഞാൻ കർത്താവിനെ സേവിക്കുന്നത്, മരിച്ചാലും ജീവിച്ചാലും അത് കർത്താവിനെ തന്നെയാണ്. വിശ്വസിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവത്തെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും എനിക്കത് വലിയ വിഷയമല്ല. എനിക്ക് ഏറ്റവും വലിയ വിഷയം കർത്താവിന്റെ വരവിൽ പോകണം, നിത്യതയിൽ ചേരണം. കർത്താവ് വരുമ്പോൾ തള്ളപ്പെട്ടു പോകരുത്. മരണം കൺമുമ്പിൽ ഒന്നല്ല, ഒന്നിലധികം പ്രാവശ്യം വാളിന്റെ വായി തല കണ്ടുകൊണ്ട് പ്രസംഗിക്കരുത്. കൊന്നുകളയെന്ന് പറഞ്ഞ വെല്ലുവിളി മുമ്പിൽ ജീവനോട് ഊരിയെടുത്തത് ദൈവത്തിന്റെ അദൃശ്യമായ കരമാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ട് അത്ഭുതത്തിന്റെ പുറകെ ദൈവസഭ പോകരുത്. മത്തായി സുവിശേഷം 11:20 വാക്യത്തിൽ വായിക്കുന്നു, യേശു പിന്നെയും അത്ഭുതം നടന്ന ബേത്സയിലേക്ക് വന്നപ്പോൾ, കോസിലേക്ക് വന്നപ്പോൾ യേശു സങ്കടമായി. യേശു പറഞ്ഞു, അവർ മാനസാന്തരത്തിലേക്ക് വരായ ഉണ്ട്. അവരോട് പറഞ്ഞു, അല്ലയോ ബേത്സയിലേ, നിനക്ക് അയ്യോ കഷ്ടം, കോസിലേ അയ്യോ നിനക്ക് കഷ്ടമാണ്. നിങ്ങൾ നടന്ന അത്ഭുതങ്ങൾ വീര്യപ്രവൃത്തികൾ സീദോനിലും സോരിലും നടന്നിരുന്നുവെങ്കിൽ അവരെപ്പോഴേ വെണ്ണീരും നെട്ടിൽ മരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തമായി പറയുന്നു, അത്ഭുതങ്ങൾ നടന്നിട്ട് അവർ മാനസാന്തരത്തിലേക്ക് വന്നില്ല. യേശു അത്ഭുതം ചെയ്യാൻ വന്നതാണോ? ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും യേശു അത്ഭുതം ചെയ്യാൻ വന്നതാണോ? അല്ല. യേശു വെള്ളം വീണാക്കാൻ വന്നതാണോ? അല്ല.
വന്നവനല്ല, മരിച്ചവർ ഉയർപ്പിക്കാൻ വന്നവനാണോ? അല്ല. രോഗികളെ സൗഖ്യമാക്കാൻ വന്നവനാണോ? അല്ല. മുടന്തർ നടക്കുമാറാക്കാൻ വന്നവനാണോ? അല്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ വന്നവനല്ല യേശു വന്നത്. ദൈവത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തിലേക്ക് തിരിച്ചുപിടിച്ച് നിരപ്പിക്കുവാനായിട്ട് പാപപരിഹാരമായി ഒരു യാഗമായി മാറുവാൻ വന്നവനാണ്. പക്ഷെ യേശു വിശ്വസിച്ചാൽ അത്ഭുതം നടക്കും. അത് യേശു നാമത്തിലെ പ്രത്യേകതയാണ്. അത് ആര് പറഞ്ഞാലും സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. അത്ഭുതം ചെയ്തത് കൊണ്ടല്ല ആരാധിക്കേണ്ടത്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ വിശ്വസിക്കാൻ യോഗ്യനാണ്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ചെങ്കടൽ കണ്ട് വലിയ അത്ഭുതം കണ്ട് അക്കരെ കിടന്നപ്പോൾ ആ ഉത്ഭവം പുറപ്പെടുന്ന പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ മോശയും കൂട്ടരും പാട്ട് പാടി തുടങ്ങി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചെങ്കടൽ മാറി രണ്ടായി തിരിഞ്ഞ് അവരക്കരെ കിടന്ന് പുറകോട്ട് നോക്കിയപ്പോൾ വലിയ സൈന്യം വരുന്നു. അല്പം സമയം കഴിഞ്ഞപ്പോൾ ഫറവോനും സൈന്യവും ആ ചെങ്കടലകത്ത് മുങ്ങി മരിക്കുന്നത് കണ്ടപ്പോൾ അമിര്യം തപ്പെടുത്ത് ആരാധിക്കാൻ തുടങ്ങി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കൂടെ കൊണ്ട് സ്ത്രീകൾ എഴുന്നേറ്റ് ആരാധിക്കാൻ തുടങ്ങി. എന്താ ആരാധനയ്ക്ക് കാരണം എന്നറിയാമോ? ഈ വലിയ അത്ഭുതം കണ്ടപ്പോൾ ആരാധിക്കാൻ തുടങ്ങി. ആവർത്തനം 29:5 വായിക്കുമ്പോൾ 40 സംവത്സരം ഞാൻ നിങ്ങളെ മരുഭൂമിൽ നടത്തി, നിങ്ങൾ ചെരുപ്പ് പഴകിയില്ല, വസ്ത്രം ചിത്രിച്ചില്ല. ഞാൻ ഒരൊറ്റ ചോദ്യം ദൈവസഭയോട് ചോദിക്കട്ടെ, 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ പിന്നെ എപ്പോഴെങ്കിലും തീ മിരിയം തപ്പെടുത്തിട്ടുണ്ടോ? തപ്പു തേഞ്ഞു പോയോ? അത് കുഴിച്ചിട്ടോ? അതോ ആ ആവേശം കൊണ്ട് ചെങ്കടലേക്ക് വലിച്ചെറിഞ്ഞോ? ഇല്ല. ആരാധന കണ്ട് ആ അത്ഭുതം കണ്ട് ആരാധിച്ചപ്പോൾ മിരിയാമിന്റെ പേര് പ്രവാചകിയായി മിരിയാം തപ്പെടുത്തു. ഒരല്പം മുൻപോട്ട് പോയപ്പോൾ സഹോദരനെ പിറുപിറുത്തപ്പോൾ പിറുപിറുക്കുന്ന മിരിയാം, ഒരിക്കൽ പ്രവാചകി ഒരിക്കൽ പിറുപിറുക്കുന്നവൾ, എന്റെ തപ്പെടുക്കാൻ മറന്നു പോയത്. അത്ഭുതത്തിന്റെ ചൂട് പോയി. അത്ഭുതത്തിന്റെ ചൂട് പോകുമ്പോൾ കുറയുന്നതല്ല ആരാധന. അത്ഭുതം കണ്ടത് കൊണ്ടല്ല ആരാധിക്കേണ്ടത്, അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഇന്ന് രാത്രി ഈ ദേശത്തോടും സഭയോടും ഈ ഉച്ചഭാഷയിലൂടെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരുടെ കാര്യമേ പറയാനുള്ളൂ, എല്ലാത്തിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമാണ്. ലോക ചരിത്രവും ശാസ്ത്ര ലോകവും മറ്റു പലരിലേക്കും ദൈവ ജനത്തെ വഴിതെറ്റിക്കുമ്പോൾ ആരും മറന്നു പോകരുത്, ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമാണ്. ജീവനുള്ള ദൈവമുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ദൈവത്തിന്റെ കരമാണ് സകല സൃഷ്ടിയുടെ പിന്നിൽ. ഉള്ളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആവിന്റെ പരിണാമ സിദ്ധാന്തം കുരങ്ങിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യനുണ്ടായത്. മനുഷ്യനുണ്ടാകാനുള്ള ഒറ്റ കാരണം അത് കുരങ്ങാണ്. ഇന്ന് രാത്രി കേൾക്കുന്ന ഓരോ ചെവികൾ ഹൃദയങ്ങളോട് ഞാൻ പറയട്ടെ, വചനത്തിന്റെ സത്യത്തിൽ പറയട്ടെ, മനുഷ്യന്റെ ചരിത്രത്തിൽ മനുഷ്യന്റെ ഉത്ഭവത്തിൽ കുരങ്ങില്ല, മനുഷ്യന്റെ ഉറച്ചിൽ കുരങ്ങില്ല, മനുഷ്യന്റെ ജീവിതത്തിൽ കുരങ്ങില്ല, മനുഷ്യന്റെ ഉത്പാദനത്തിൽ കുരങ്ങില്ല, മനുഷ്യനെ ഉണ്ടാക്കിയതിന് പിന്നിൽ കുരങ്ങില്ല. ഡാർവിനെ പോലെയുള്ള മണ്ടൻ സിദ്ധാന്തങ്ങൾ സ്കൂൾ പാഠപുസ്തകത്തിൽ പോലും വന്നു. പക്ഷെ സത്യം പറയുന്നവര് കല്ലെറിഞ്ഞ കാലഘട്ടമാണ്, കാലമാണ്. ഈ കാലം മറന്നു പോകരുത്. ആരെല്ലാം കല്ലെറിഞ്ഞാലും ആരെല്ലാം വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഈ സത്യം ഞങ്ങൾ വിളിച്ചു പറയും. കുരങ്ങിൽ നല്ല മനുഷ്യനുണ്ടായത് വചനം പറയുന്നു. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും പൊടിയെടുത്ത് മണ്ണെടുത്ത് കുഴച്ച് അവന്റെ കൈ കൊണ്ട് അവൻ മനുഷ്യനെ ഉണ്ടാക്കി. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് അവന്റെ കൈരേഖ നമ്മുടെ പക്കലുണ്ട്, ദൈവത്തിന്റെ കൈരേഖ നമ്മുടെ പക്കലുണ്ട്, അവന്റെ കൈരേഖയുടെ മുദ്ര നമ്മുടെ പക്കലുണ്ട്. ദൂതന്മാരെ പോലെയല്ല, മൃഗങ്ങളെ പോലെയല്ല, ഇവിടുത്തെ സകല ചരാചരങ്ങൾ എടുത്തു പഠിച്ചാൽ മനുഷ്യനുള്ളത് പോലെ ക്വാളിറ്റി യോഗ്യത ഒരിക്കലുമില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവം സ്വർഗം തുറന്ന് താഴേക്ക് നോക്കിയാൽ ദൈവത്തിന്റെ രൂപത്തിൽ എന്തെങ്കിലും കൂടെ കാണുന്നുണ്ടെങ്കിൽ അവന്റെ പേരാണ് മനുഷ്യൻ. മണ്ണൻ സിദ്ധാന്തങ്ങൾ പഠിക്കുന്ന യുവതലമുറകളും ശാസ്ത്രജ്ഞരും പരാജയപ്പെട്ടു നിൽക്കുക. പല ശാസ്ത്രീയമായി പഠിച്ചവർ പറയുന്നു ബൈബിൾ സത്യമാണ്, ബൈബിൾ വചനം സത്യമാണ്, പ്രവചനം സത്യമാണ്. പല ശാസ്ത്രത്തിന് പുറകിൽ ദൈവത്തിന്റെ വചനമാണെന്ന് ആരും മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന്റെ വചനത്തിന് മാറ്റം വരികയില്ലെന്ന് വിശ്വസിച്ചേ മതിയാകും. ആമേൻ. ഹല്ലേലൂയ. ഇത് ലോകത്തിന്റെ പാപത്തെ ചുമതല ദൈവത്തിന്റെ കുഞ്ഞാണ്. ശാസ്ത്രം പുരോഗമിച്ചു. നേതാക്കന്മാരെല്ലാം പ്രസംഗത്തിലേക്ക് ശക്തമായി മുന്നോട്ട് വരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗം പഠിച്ചാൽ, പലരും പ്രസംഗം പഠിച്ചാൽ നമ്മൾ വീണു പോകും. അത്രമാത്രം ശക്തമായ മോഹന വാക്തങ്ങൾ കൊടുത്ത് വെല്ലുവിളിക്കുന്ന, തീവ്രവാദികളാക്കുന്ന, മതവിരോധികളാക്കുന്ന, മനുഷ്യവിരോധികളാക്കുന്ന വ്യത്യസ്തമായ നിലവാരത്തിൽ യുവാക്കന്മാരെ യുവതികളെ കയ്യിലെടുത്ത് ദുഷിച്ച പ്രവണതകൾക്ക് കയ്യിലെടുക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവസഭ മറന്നു പോകരുത്. നമ്മുടെ
തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആമേൻ. നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത് വല്ലാത്ത കാലഘട്ടമാണ്. പാപം നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ, വചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞ മ്ലേച്ഛത നിറഞ്ഞ, ദുർനടപ്പ് നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നത്. പോയി വരുമ്പോൾ അവർ ഏത് മനോഭാവത്തിൽ വരുന്നുവെന്ന് ആർക്കും അറിയത്തില്ല. എപ്പോഴും കൂടെ ഉണ്ടായിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശുവിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ചില അപ്പനും അമ്മയും വന്ന് കുഞ്ഞുങ്ങളെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു, ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം. ലൂക്കോസ് 15:12 താഴേക്ക് വായിക്കുമ്പോൾ അവൻ ചിലരെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് അവരടുക്കിലേക്ക് കൊണ്ടുവന്നു. ശിഷ്യന്മാർ തടഞ്ഞു. യേശു പറഞ്ഞു, തടയണ്ട, സ്വർഗരാജ്യം ഇവർക്കുള്ളതാണ്. എന്താ കാരണം അറിയാമോ? അന്നത്തെ മാതാപിതാക്കൾ വെളിച്ചം വന്നു, അവർക്ക് വെളിപ്പാട് കിട്ടി. അവർക്ക് വെളിപ്പാട് കിട്ടിയത് ലോകത്തെ കുറിച്ചല്ല, തലമുറയെ കുറിച്ച്. എന്താ വെളിപ്പാട് കിട്ടിയത്? ഈ പ്രസംഗിക്കുന്ന യേശു ഉണ്ടല്ലോ, എന്റെ തലമുറയെ തൊട്ടാൽ, അവനൊന്ന് പ്രാർത്ഥിച്ചാൽ പിന്നെ ലോകം അവനെ തൊടുകയില്ല. യേശു എന്റെ തലമുറയെ തൊട്ടാൽ പിശാച് അവനെ തൊടുകയില്ല. യേശുവിന്റെ തലമുറയെ തൊട്ടെന്ന് പ്രാർത്ഥിച്ചാൽ പിന്നെ മോഹങ്ങളോ പാപങ്ങളോ അവർക്ക് നേരെ വെല്ലുവിളിച്ച് വരുമ്പോൾ അവർ പറയും, എന്റെ ഉള്ളിൽ ഒരു പ്രമാണമുണ്ട്, ആ പ്രമാണം വിട്ട് ഞാൻ മാറുകയില്ല. രാജകോട്ടയുടെ മുമ്പിൽ വെച്ചാലും രാജാവിന്റേതായ എല്ലാ സുഖ സൗകര്യങ്ങളും മുൻപിൽ വെച്ചപ്പോൾ ദാനിയേലിനെ പോലെ അവർ പറയും, അയ്യോ ഇല്ല ഇല്ല ഇല്ല, രാജാവ് രാജാവിന്റെ അന്തസ്സിന് ചേർന്ന ഭക്ഷണം കഴിച്ചു, സത്യം തന്നെയാണ്, പക്ഷേ ഞാൻ കഴിക്കണമെങ്കിൽ വിശുദ്ധന് ചേർന്ന ഭക്ഷണമേ ഞാൻ കഴിക്കൂ. എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കത്തില്ല, എല്ലാവരും കുടിക്കുന്ന വെള്ളം ഞാൻ കുടിക്കത്തില്ല, എല്ലാവരും ധരിക്കുന്ന വസ്ത്രം ഞാൻ ധരിക്കത്തില്ല, എല്ലാവരും പോകുന്നത് ഞാൻ പോകത്തില്ല, എല്ലാവരും പറയുന്ന വാക്ക് ഞാൻ പറയത്തില്ല, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവസഭയ്ക്ക്, ദൈവജനത്തിന് ഒരു വേർപാടുണ്ട്, ഒരു വിശുദ്ധ പ്രമാണമുണ്ട്. എല്ലാവരെ പോലെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവരെ പേരാണ് ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല. അമേ, സമയമല്ലാതെ മുൻപോട്ട് പോകുന്നു. മദ്യപാനത്തിൽ, മയക്കുമരുന്നിൽ, പുകവലി, ആത്മഹത്യക്കല്ലെങ്കിൽ രോഗം വിധേയമായി പല കുടുംബങ്ങളെയും പല വ്യക്തികളെയും വിശേഷം ന്യൂ ജനറേഷൻ വിശേഷിപ്പിക്കുന്ന പല യുവാക്കന്മാരോടും യുവതികളോടൊക്കെ സംസാരിക്കുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ഒറ്റക്കാര്യം ഞാൻ അവരോട് പറയാറുള്ളൂ, ഇതൊന്നും സമാധാനം നൽകത്തില്ല, ഇതൊന്നും സന്തോഷം നൽകത്തില്ല, ഇതൊന്നും നിത്യതയിലേക്ക് അടുപ്പിക്കത്തില്ല. നിത്യതയുടെ ഒരു മാർഗമുണ്ട്, സമാധാനത്തിൻ്റെ ഒരു മാർഗമുണ്ട്, നീതിയുടെ ഒരു മാർഗമുണ്ട്, സത്യത്തിൻ്റെ ഒരു മാർഗമുണ്ട്. ആ മാർഗം എല്ലായിടത്തും പോയാൽ ലഭിക്കത്തില്ല. ആ മാർഗം അറിയണമെങ്കിൽ ദൈവത്തിന്റെ വചനം വായിക്കണം, ദൈവത്തിന്റെ വചനം വായിക്കണം. വചനത്തിൽ ഒരു വാക്യമുണ്ട്, വെളിപ്പാട് പുസ്തകം 14:83 വാക്യത്തിൽ, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യന്മാർ, മരിച്ചു കഴിയുമ്പോൾ ഫോട്ടോ അടിച്ച് അതിന് മേളിൽ ഫ്ലക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്യമായി പലരുടെയും ഫ്ലക്സില് ഈ വാക്യം ഒതുങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ വാക്യം ഫ്ലക്സില് മരിച്ചവരുടെ ഫോട്ടോടെ ചേർത്ത് താഴെയോ മേളിലോ സൈഡിലോ എഴുതേണ്ട വാക്യമല്ല. ഇന്ന് മുതൽ കർത്താവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യന്മാർ എന്ന് പറയണമെങ്കിൽ ഈ വാക്യം കേൾക്കുമ്പോൾ മനസ്സിലാകണം, മരിക്കണമെങ്കിൽ എങ്ങനെ മരിക്കണമെന്ന്, മരിക്കണമെങ്കിൽ ഏത് നാമത്തിൽ മരിക്കണമെന്ന്, മരിക്കണമെങ്കിൽ ഏത് വിധേന മരിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഒരു തീരുമാനം എടുക്കാനുള്ള വാക്യമാണ്. മരിക്കുകയാണെങ്കിൽ കർത്താവിൽ മരിക്കണം. കർത്താവിൽ മരിച്ചവരെ മുൻപേ ഉയർത്തെടുക്കത്തുള്ളൂ, എല്ലാവരും മുൻപേ ഉയർത്തെടുക്കത്തില്ല, എല്ലാവരും എഴുതെടുക്കത്തില്ല. മരിച്ചവർ എഴുതെടുക്കണമെങ്കിൽ അവർ കർത്താവിൽ മരിക്കണം. കർത്താവിൽ മരിക്കണമെങ്കിൽ കുറഞ്ഞപക്ഷം കർത്താവിൽ ജീവിക്കണം. കർത്താവിൽ ജീവിക്കണമെങ്കിൽ കുറഞ്ഞപക്ഷം കർത്താവിൽ ജനിക്കണം. കർത്താവിൽ ജനിക്കണമെങ്കിൽ കുറഞ്ഞപക്ഷം വിശുദ്ധ വേദപുസ്തകം തന്നെ വായിക്കണം. ഇത് ഭാരതം വായിച്ചാൽ കിട്ടത്തില്ല, അത് പൂമ്പാറ്റ വായിച്ചാൽ കിട്ടത്തില്ല, ഒരു പുസ്തകം വായിച്ചാൽ കിട്ടത്തില്ല. ഈ ഭൂമിയിൽ എന്തെല്ലാം വേദഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് എന്തെല്ലാം ബുക്കുകൾ വിറ്റഴിഞ്ഞാലും ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനമല്ലാതെ അതിനെ മാറ്റുരയ്ക്കുവാൻ, അതിനെ മാറ്റിവയ്ക്കുവാൻ മറ്റൊരു ഗ്രന്ഥമില്ല, മറ്റൊരു പുസ്തകമില്ല, മറ്റൊരു ആദർശമില്ല. അതുകൊണ്ടാണ് ഈ യേശുവിനെ പ്രസംഗിക്കുവാൻ, ഈ വചനം പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് ഇത്ര ആവേശം. ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട്, മറ്റു പലർക്കുമില്ലല്ലോ ഇത്ര ആവേശം, മറ്റു പലർക്കും എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാത്ത പലരും ഉണ്ടല്ലോ, ക്രിസ്ത്യാനികൾ എന്ന് വിശേഷിപ്പിക്കുന്ന പല ഗ്രൂപ്പുകളുണ്ടല്ലോ, അവർക്കൊന്നുമില്ലാത്ത ഈ ആവേശം ഈ പെന്തക്കോസ്റ്റുകാർക്ക് എന്തായുള്ളത്? അവർ പറയുന്ന മറുപടി ഇതാണ്, അവരെല്ലാം ശാന്തമായി പോകുന്നു, എത്ര ഭക്തിയോടെ പോകുന്നു, എത്ര മാന്യമായിട്ട് പോകുന്നു. നിങ്ങൾക്ക് എന്താ ഇത്ര ചുടുചുടുക്ക്, നിങ്ങൾക്ക് എന്താ ഇത്ര തീഷ്ണത, നിങ്ങൾക്ക് എന്താ ഇത്ര ആവേശം? ഞങ്ങൾ പറയുന്ന മറുപടി ഇതാണ്, അവർക്കില്ലാത്ത ഒന്ന് ഞങ്ങൾ ഉള്ളിൽ തന്നിട്ടുണ്ട്. പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ 120 പേരാണെങ്കിലും അവർ കൂടി വന്നത് ആളെ കാണാൻ വന്നതല്ല, ആര്
ആരെയും കാണിക്കാൻ വന്നതല്ല, അവർക്ക് ഒരു വാഗ്ദത്തമുണ്ട്, പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്ന്, ശക്തി ലഭിക്കുമെന്ന് വാഗ്ദത്തമുള്ളതുകൊണ്ട് മറ്റു പലർക്കും ഇത് കാണത്തില്ല. അതുകൊണ്ട് തന്നെ ചത്തുറങ്ങിയ സഭകളായി നിങ്ങൾക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. അന്ന് തുടങ്ങിയ തീയുടെ ശക്തി, അന്ന് തുടങ്ങിയ ആത്മാവിന്റെ ശക്തി, അന്ന് തുടങ്ങിയ അഭിഷേകത്തിന് നിറവ് ഇന്നും കെടാതെ വണ്ണം, അത് അണഞ്ഞു പോകാതെ വണ്ണം ഞങ്ങൾ നെഞ്ചോടെ ചേർത്ത് പിടിച്ചത് കൊണ്ട്, അത് ഞങ്ങൾ തലയിൽ വെച്ചത് കൊണ്ട്, ഞങ്ങളുടെ ശരീരത്തിൽ അത് അനുഭവിക്കുന്നതുകൊണ്ട് അത്രേ ഞങ്ങൾക്ക് ഇത്ര ആവേശം. ഈ ആവേശം പകരം വയ്ക്കാൻ പറ്റത്തില്ല. ഇത് പണം കൊടുത്താൽ കിട്ടത്തില്ല. ഇത് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമുള്ള അവകാശമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഇത് ഭൂതമാണെന്നോ പിശാചാണെന്നോ പലരും വിമർശിച്ചാൽ വിധിച്ചാൽ അവരൊറ്റ കാര്യമേ പറയുവാണല്ലോ. ഞാനും വിദ്യാഭ്യാസമുള്ളവനാ, ഡബിൾ ഗ്രാജുവേഷൻ പ്രാപിച്ച നല്ല ബിരുദം നേടിയവനാ, പക്ഷെ ഇത് മണ്ടത്തരമല്ല, ഇത് ഫേക്കിനാവല്ല, ഇത് സ്വപ്നമല്ല, ഇതെന്റെ അനുഭവമാണ്. യേശുവിന്റെ ആത്മാവ് എന്നിൽ വന്നത് കൊണ്ടാണ് ഈ ആവേശം. ചില മണ്ടമ്മ ബൈബിൾ എടുത്ത് കത്തിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അവേ ദൈവത്തിന്റെ വചനം എന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ വേദപുസ്തകം കത്തിക്കുന്നതെല്ലാം നമ്മൾ കണ്മുമ്പിൽ കണ്ടതാ. വീഡിയോ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് വഴി, വാട്സപ്പ് വഴി പലവിധമായി നമ്മൾ കണ്ടതാ. അവരുടെ വിചാരം കത്തിക്കാൻ പറ്റുമെന്ന വിശുദ്ധ വേദപുസ്തകം കത്തിക്കാം, ബൈബിൾ കത്തിക്കാം. ഒറ്റ ചോദ്യം, ഒറ്റ കാര്യമേ ഒരു ദൈവദാസനിൽ ഈ വചനം അനുസരിക്കുന്ന ഒരു സുവിശേഷനിൽ എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിന്റെ വചനം കത്തിക്കാമോ? ബൈബിൾ കത്തിച്ചോ? വിശുദ്ധ വേദപുസ്തകം എന്ന പുസ്തകം കത്തിച്ചോ? ദൈവത്തിന്റെ വചനം കത്തിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് അറിയുമോ? അത് തന്നെ ഓൾറെഡി തീയാണ്. തീയെ മറ്റൊരു തീ കൊണ്ട് കത്തിക്കാമോ? വചനം പറയുന്നു, യിരെമ്യാവ് 23:29, എന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയും തീ പോലെ ഇരിക്കുന്നു, തീർന്നില്ല. അഗ്നിയാണ്, തീക്കകത്ത് വീണ ദൈവജനം പറയും ഇത് വല്ലാത്ത തീയാണ്. ഈ തീക്കകത്ത് അനുഭവിച്ച ദൈവദാസന്മാരെ ദൈവജനത്തെ കൊന്നൊടുക്കുവാനോ കുഴിച്ചു മൂടുവാനോ നശിപ്പിക്കുവാനോ ഈ ഭൂമിയിൽ കൂട്ടിവെക്കുന്ന ഒരു തീക്കും കഴിയത്തില്ല. എന്താണെന്ന് അറിയാമോ? സ്വർലോകത്തെയും ഭൂലോകത്തെയും അധോലോകത്തെയും സകല ലോകത്തെയും ഭരിക്കുന്ന ഒരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ഞങ്ങൾ സേവിക്കുന്ന യേശുവിന് മാത്രം പ്രത്യേകതയാണ്. അവന്റെ ശക്തിക്ക് മുമ്പിൽ, അവന്റെ തീക്ക് മുമ്പിൽ ഒരു ശക്തിക്കും ഒരു നേതാവും ഒരു സുവിശേഷ വിരോധി എന്ന് പറയുന്ന ആർക്കും തന്നെ നിൽക്കുവാൻ കഴിയുന്നില്ല. അവന്റെ പേരാണ് അഗ്നിജ്വാലയ്ക്കൊക്കെ കണ്ടുള്ളവർ. യോഹന്നാൻ തീക്കകത്തേക്ക് എന്ന് പറഞ്ഞാൽ തിളക്കുന്ന എണ്ണയിലേക്ക് ഇട്ടപ്പോൾ അവൻ അകത്ത് കിടന്ന് തുള്ളിച്ചാടുക, അവൻ ആരാധിക്കുക, പുറത്തു കൊണ്ടുവന്നു. എന്താണ് അതിന്റെ കാരണം? ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഇതാണ്. ചരിത്രം പറയുന്നു, നീ കൂട്ടി വെച്ച തീക്കകത്ത് എത്ര തിളച്ചാലും ഈ എണ്ണ എവിടം വരെ തിളയ്ക്കും. പക്ഷെ ഇതിനകത്ത് മർക്കോസിന്റെ മാളികകൾ ഇറങ്ങി വന്നപ്പോൾ വെറും കാഴ്ചക്കാരനായിട്ടല്ല, കേട്ടിക്കേണ്ടിയല്ല, ഞാൻ കണ്ടതാണ്. അപ്പോസ്തലരുടെ 2:1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അഗ്നിനാവുകൾ പിളർന്നു. അത് കെട്ടുകഥയല്ല, അത് ചേർത്തി വെച്ച് കെട്ടിയതല്ല, അത് ആവേശം കൊണ്ട് പറഞ്ഞേണ്ടതല്ല, അത് അനുഭവമാണ്. അഗ്നിനാവുകൾ കണ്ടതാണ്, അത് കൊണ്ടറിഞ്ഞതാണ്, അത് അനുഭവിച്ചതാണ്. അഗ്നി എന്റെ ഉള്ളിലുള്ള ഈ ലോകത്തിന്റെ ഒരു തീക്കും എന്നെ വേവിക്കുവാൻ കഴിയത്തില്ല, ദഹിപ്പിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് വചനം പറഞ്ഞത് നീ തീക്കകത്ത് പോകേണ്ടി വരും, പക്ഷേ അത് നിന്നെ മുക്കിക്കളയത്തില്ല, അത് നിന്നെ കൊന്നു കളയത്തില്ല, അത് നിന്നെ ദഹിപ്പിച്ച് കളയത്തില്ല. ഇത് വിശ്വസിക്കുന്ന ദൈവം കാര്യം യേശുവിന്റെ വരവ് കണ്ടപ്പോ ആശുപത്രിയിലേക്ക് നടന്നപ്പോ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് അടുത്ത ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പേ യോഹന്നാൻ സ്നാപകൻ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞ ഒരു പ്രസംഗം ഇതാണ്. അന്ന് വരെ പ്രസംഗം മറഞ്ഞു കിടന്ന പ്രസംഗം ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ ഒരു നല്ല പ്രസംഗം ജനം കേൾക്കുന്നത് യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗമാണ്. സ്നാപകൻ പറഞ്ഞതാണ്, ഒരുവനിന്റെ പിന്നാലെ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ ഓണറിയിപ്പാൻ ഞാൻ യോഗ്യനല്ല. അടുത്ത പദം ഇങ്ങനെയാണ്, ഞാൻ നിങ്ങൾ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ വെള്ളത്തിലും തീയിലും സ്നാനം കഴിപ്പിക്കും. അങ്ങനെ പറഞ്ഞ യേശുവിന്റെ വാഗ്ദത്തമാണ് തീയുള്ള സ്നാനം, അഭിഷേകത്തിന്റെ സ്നാനം. അത് അനുഭവിച്ചറിഞ്ഞ അഭിഷിക്തന്മാർ പറയും, ലോകമേ നീ എത്ര വെല്ലുവിളിച്ചാലും ഈ സുവിശേഷത്തെ, യേശുവിന്റെ മാർഗത്തെ കുഴിച്ചു മൂടുവാൻ പറ്റത്തില്ല, എന്നെ തകർക്കാൻ
വിളിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ മാറി വിളിക്കേണ്ട കാര്യമില്ല, ഞാൻ നിന്റെ പുറകെ വരത്തില്ല. നല്ല അഭിഷേകമുള്ള ദൈവങ്ങൾ പറയും, അല്ലയോ പിശാചേ, തല തകർന്ന പിശാചേ, ഞാൻ നിന്റെ പുറകെ അല്ല, നിന്റെ തല തകർത്ത് ക്രൂശിന്റെ ജയോത്സവമുണ്ടാടിയ ഒരു യേശുവുണ്ട്, അവന്റെ പുറകെയാണ് ഞങ്ങൾ പിന്മാറുകയില്ല. മരണം വരട്ടെ, എത്ര അപകടം വരട്ടെ, എത്ര പ്രതികൂലം വരട്ടെ, ഞങ്ങൾ മാറുകയില്ല. അതൊന്നും യാഥാർത്ഥ്യമല്ല. കാര്യം നടക്കുവാൻ സ്നാനപ്പെടരുത്, കാര്യസാധ്യത സ്നാനപ്പെടരുത്. ഇത് അങ്ങനെയുള്ള മാർഗമല്ല, ഇത് നിത്യതയുടെ മാർഗമാണ്. ഈ മുമ്പിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും വെറും കൈയോടെ പോകേണ്ടി വന്നാലും സാരമില്ല. വരുവാനുള്ള ലോകത്തിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഓഹരികളുണ്ട്, പ്രതിഫലങ്ങളുണ്ട്, കിരീടങ്ങളുണ്ട്. അത് നഷ്ടമാകാതിരിക്കാൻ വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, അനുസരണത്തോടെ ദൈവത്തിൽ കൂട്ടുമടക്കുക. ഈ കാലഘട്ടം വല്ലാത്ത കാലഘട്ടമാണ്. ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തിന്റെ വചനത്തെ അതുകൊണ്ട് കുഴിച്ചു കൂടുവാൻ പറ്റത്തില്ല. 119 സങ്കീർത്തനം 89 വാക്യത്തിൽ അതുകൊണ്ട് പറഞ്ഞു, ദൈവമേ യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഈ വചനം ഇന്നലെ ആർക്കും കിട്ടിയ വെളിപ്പാടല്ല, പല പ്രസംഗങ്ങളിൽ ഇപ്പോ കിട്ടിയ വെളിപ്പാടെന്ന് പറഞ്ഞ പലരെയും തട്ടിക്കുന്ന കാലഘട്ടമാണ്. പുതിയതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, പുതിയ ഒരു ആദർശം പറയേണ്ട, പുതിയ ഒരു പ്രസംഗം ഇവിടെ ആവശ്യമില്ല. ഇതിനകത്തുള്ളത് വല്ല നല്ല വിധം പഠിച്ചാൽ, നല്ല വിധം വായിച്ചാൽ തന്നെ ജീവിതവും കാലം മുഴുവൻ പ്രസംഗിച്ചാൽ തീരാത്ത മർമ്മങ്ങൾ, മുത്തുമണികൾ ഇതിനകത്തുണ്ട്. പുതിയതും കൊണ്ട് ആരും വരണ്ട. ആരെങ്കിലും വന്നാൽ ദൈവസഭ തടഞ്ഞുകൊള്ളുക, അല്ലെങ്കിൽ സഭയെ അത് കലക്കും. മനുഷ്യ ജീവിതത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നടത്തുന്ന ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ വിളയാട്ടമാണ്, ദുഷ്ടന്റെ വിളയാട്ടമാണ്. വചനം സത്യമാണ്. യേശു വരുന്നതിന് മുമ്പേ സോദോമിലെ പാപം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നാളോട് അവലക്ഷണമായി പെരുമാറി സോദോമിലെ പാപം. എന്നാൽ വചനം പറയുന്നു മനുഷ്യപുത്രന്റെ കാലം അങ്ങനെ തന്നെ. സത്യമല്ലേ? അമേരിക്ക മുതൽ പല രാജ്യങ്ങളും പഠിച്ചു. ഈ കേരളത്തിൽ, കൊച്ചി കേരളത്തിൽ, എറണാകുളത്ത് രണ്ട് സ്ത്രീകൾ കോടതിയിൽ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം. ഇവിടെ അനുമതി കൊടുത്തില്ല. അവർ ബാംഗ്ലൂരിൽ പോയി വിവാഹം ചെയ്ത് അവർ ഇപ്പോൾ സുഖമായി ജീവിക്കുന്നെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആണും ആണും തമ്മിൽ, പെണ്ണും പെണ്ണും തമ്മിൽ വിവാഹം ചെയ്ത് ജീവിക്കുന്ന ഒരു അന്ധകാരത്തിന്റെ, മ്ലേച്ഛതയുടെ, പാപത്തിന്റെ കാലം വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവസഭ പറയണം, യേശുവിന്റെ പ്രസംഗം നിവർത്തിയായി കൊണ്ടിരിക്കുന്നു. മനുഷ്യപുത്രന്റെ വരവ് ലോകത്തിന്റെ കാലം പോലെ സംഭവിക്കും. അത് സംഭവിക്കുന്ന മുമ്പേ തന്നെ നിങ്ങൾ തിരിച്ചറിയുക. ഒരുക്കമില്ലെങ്കിൽ, കാത്തിരിപ്പ് ചെയ്തില്ലെങ്കിൽ, വിശുദ്ധീകരണം പ്രാപിച്ചില്ലെങ്കിൽ, ഇതിനകത്തേക്കുള്ള ആ ഉത്തരവാദിത്തോടെ, ആ സമർപ്പണത്തോടെ ദൈവസഭ, ദൈവജനം വന്നില്ല എങ്കിൽ തള്ളപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. പാപത്തോട് കൂട്ടു നിൽക്കുവാനല്ല. യേശുവിന്റെ പ്രസംഗം ഓരോന്നോരോന്നും പഠിച്ചാൽ, എല്ലാവരും വിമർശിച്ച രക്തകാര്യമിതാണ്. അവൻ പാപിയോട് കൂടെ പോകുന്നു, പരിഹാസികളുടെ കൂടെ പോകുന്നു, വ്യഭിചാരികളോട് ഇന്ന് ഭക്ഷണം കഴിക്കുന്നു, ചുങ്കക്കാരുടെ കൂടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. ഒത്തിരി ഒത്തിരി കുറ്റങ്ങൾ പരീക്ഷ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, യേശു പാപിയോട് കൂടെ പോകുന്നു, വ്യഭിചാരികളോട് പോകുന്നു, ചുങ്കക്കാരുടെ കൂടെ പോകുന്നു. പക്ഷേ പോയി കഴിഞ്ഞ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ വീട്ടിലേക്കല്ല യേശു പോകുന്നത്, അവരെല്ലാം യേശുവിന്റെ കൂടെ പോകും. ഈ യേശുവിന്റെ മാർഗത്തിന്റെ പ്രത്യേകത ഇതാണ്, ഇത് പാപത്തിന്റെ മാർഗമല്ല, പാപത്തെ കഴുകിക്കളയുന്ന മാർഗമാണ്. ഈ മാർഗം എന്ന് പറഞ്ഞാൽ അനീതിയുടെ മാർഗമല്ല, നീതിയുടെ മാർഗമാണ്. അതുകൊണ്ട് കുറ്റം വിധിക്കാൻ നിന്നപ്പോൾ പീലാത്തോസിനെ ന്യായാസനത്തിലിരിക്കുന്ന മത്തായി സുവിശേഷം 27 മുതൽ 27 താഴേക്ക് വായിക്കുമ്പോൾ പീലാത്തോസിന്റെ ഭാര്യ ഒരു എഴുത്തെഴുതി ന്യായാസനത്തിലിരിക്കുന്ന പീലാത്തോസിനോട് പറഞ്ഞു, ഇവന് നേരെ നീ ശബ്ദിക്കരുത്, മിണ്ടരുത്. ഇന്നലെ രാത്രി എന്റെ ഉറക്കത്തിൽ പോലും എനിക്ക് കഷ്ടതയാണ്. ഒറ്റ വാക്കിൽ ഞാൻ ജനത്തോട് പറയട്ടെ, യേശുവിന്റെ കാലത്തിൽ, യേശുവിനെ പ്രസംഗിക്കുന്ന കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ട സ്വപ്നത്തിൽ പോലും എനിക്ക് സമാധാനം തരത്തില്ല. ദൈവം, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവവചനത്തെ പ്രസംഗിക്കുന്ന, ദൈവത്തിന്റെ അനുസരിച്ച് ജീവിക്കുന്ന യേശുവിന്റെ കാലത്തിൽ ഇടപെട്ട ഓരോരുത്തരെയും ദൈവം വെറുതെ വിടത്തില്ല. ന്യായവിധിയുടെ കാലം വെളിപ്പെടുക തന്നെ ചെയ്യും. ആരെയും ദൈവം വെറുതെ വിടത്തില്ല, മുഖപക്ഷം കാണിക്കത്തില്ല. അവൻ നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്. അതുകൊണ്ട് പീലാത്തോസ് പറഞ്ഞു, ഇല്ല 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 ഇല്ല, അവൻ ഇരിപ്പിടത്തിന്റെ പേര് ന്യായാസനം എന്നാണ്. പക്ഷെ ഇരിക്കുന്നവൻ ന്യായമില്ലാത്തവൻ, മുമ്പിൽ നിൽക്കുന്നവന്റെ പേര് യേശു, അവന്റെ പേരെന്താണ്? ന്യായമുള്ളവൻ. ന്യായമില്ലാത്തവൻ, ന്യായം
എന്തൊരു നിരാഘോമാസമാണ് കാണുന്നത്. എന്നാൽ ചില നിമിഷം കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞു, യേശുവിനെ കണ്ട് യേശുവിനെ പിതിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്ത് ഈ പീലാത്തോസ് വെള്ളമെടുത്ത് കഴുകി, അവൻ ഈ രക്തത്തിൽ എനിക്ക് കുറ്റമില്ലെന്ന് പറഞ്ഞ് കൈ കഴുകി. രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് യേശുവിന്റെ പ്രത്യേകം പാപം ചെയ്തു, പാപത്തിന്റെ അധീനത്തിൽ കടന്നു, മനുഷ്യനെ രക്ഷിപ്പാൻ യാതൊരു നിർവാഹമില്ലാതിരുന്നപ്പോ, ആരും ഇറങ്ങി വരാതിരുന്നപ്പോ, എല്ലാ മതങ്ങളും പരാജയപ്പെട്ടപ്പോ, എല്ലാ ആദർശങ്ങളും പരാജയപ്പെട്ടപ്പോ, എല്ലാ ശാസ്ത്രങ്ങളും പരാജയപ്പെട്ടപ്പോൾ പാപത്തിന്റെ പരിഹാരമായി ഇറങ്ങി വന്ന ഈ യേശുവിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കാതെ പോകരുത്. ലോകത്തിന്റെ പല നേതാക്കന്മാരുടെ ചരിത്രം പഠിച്ചാലും ആ ചരിത്രമെല്ലാം അറിവുണ്ടാകാൻ കൊള്ളാം, ബിരുദം നേടാൻ കൊള്ളാം. പക്ഷെ യേശുവിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഒരു കാര്യം സത്യമാണ്, ബിരുദം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ആ അറിവ്, ആ ചരിത്രം നിന്നെ നിത്യത വരെ കൊണ്ടുപോകും. ഇവിടുത്തെ പല നേതാക്കന്മാരുടെ ചരിത്രത്തിന് ആരംഭമുണ്ട്, അവസാനമുണ്ട്. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ ചരിത്രത്തിന് ആരംഭം ആർക്കും അറിയത്തില്ല, അവസാനം അറിയത്തില്ല. ഇടയിലുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാം, ആ കാര്യങ്ങൾ മാത്രം മതി. ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചരിത്രം പഠിക്കുകയാണെങ്കിൽ യേശുവിന്റെ ചരിത്രം പഠിക്കണം. ഞാൻ വീടിന് ചരിത്രമാണ് പഠിച്ചത്, എനിക്ക് ചരിത്രം പഠിക്കാൻ ഒത്തിരി ഇഷ്ടമാ. പക്ഷെ ചരിത്രം പഠിച്ചിട്ട് നമ്മയെല്ലാം ഒന്നുമില്ലാത്ത അവസ്ഥയ്ക്ക് കൊണ്ടുവന്ന് കൺഫ്യൂഷനിൽ ആശയക്കുഴപ്പത്തിൽ എത്തിക്കുന്നല്ലാതെ യാതൊരു ഗുണമില്ല. പക്ഷെ യേശുവിന്റെ ചരിത്രം പഠിക്കുക. യേശുവിന്റെ ചരിത്രം പഠിച്ചാൽ ഒരു കാര്യം സത്യമാണ്, യേശുവില്ലെങ്കിൽ ഇവിടെ ചരിത്രമില്ല. എത്ര പേര് കലണ്ടർ നോക്കിയാലും, അവൻ ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, കലണ്ടർ നോക്കിയാൽ തന്നെ അവൻ അറിയാതെ തന്നെ പറയുന്ന സത്യമുണ്ട്, യേശു വന്ന് പോയിട്ട് 2018 വർഷത്തിന്റെ മാർച്ച് മാസത്തിലേക്ക് വന്നി, ഏപ്രിൽ മാസത്തിലേക്ക് വന്നിരിക്കുകയാണ്, 7-ാം തീയതിയിലേക്ക് വന്നിരിക്കുകയാണെന്ന് അവൻ അറിയാതെ തന്നെ സമ്മതിക്കുന്ന സത്യമാണ്. യേശു വന്ന് പോയിട്ട് 2018 വർഷം തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ യേശുവാണ് ചരിത്രത്തെ രണ്ടാക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു ഇല്ലെങ്കിൽ ചരിത്രമില്ല, ചരിത്രമില്ലെങ്കിൽ ഒരു പക്ഷെ പലരെയും പേര് കാണത്തില്ല, പക്ഷെ യേശു ഇല്ലെങ്കിലോ ചരിത്രമേ കാണത്തില്ല. എന്നും BC എന്നും തരംതിരിച്ചത് ഞാൻ പ്രസംഗിക്കുന്ന ചരിത്ര പുരുഷനായ യേശുവാണ്. ഈ യേശു എന്തിനാ വന്നത്? അവൻ പ്രസംഗിക്കാൻ വന്നവനാണോ? പ്രസംഗിക്കും. അവൻ പാടാൻ വന്നതാണോ? അവൻ പാടും. അവൻ ആരാധിക്കാൻ വന്നതാണോ? അവൻ ആരാധിക്കും. അവൻ അത്ഭുതം ചെയ്യാൻ വന്നതാണോ? അവൻ അത്ഭുതം ചെയ്യും. പക്ഷെ അവൻ വന്നത് ദൈവത്തോട് അടുപ്പിക്കുവാൻ. ഏദൻ തോട്ടത്തിൽ പാപത്തിന്റെ പരിണത ഫലമായി നഷ്ടപ്പെട്ടു പോയ ഓരോ മാനവരാശിയെ തിരിച്ചു പിടിക്കുവാൻ, വീണ്ടെടുക്കുവാൻ, ദൈവത്തോട് നിരപ്പിക്കുവാൻ, ഒരു ശുശ്രൂഷ ചെയ്യുവാൻ കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാൻ വന്ന ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാണ് യേശു. യേശുവിനെ അടിക്കുവാനോ ഉപയോഗിച്ച ചട്ടവാറ് എപ്പോഴും പ്രസംഗിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? യേശുവാണ് എന്റെ പ്രാണനാഥൻ, യേശുവാണ് എന്റെ രക്ഷകൻ, യേശുവാണ് എന്റെ ജീവന്റെ ബലം, എന്നെ നിത്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ ഒരു ഈശ്വരങ്ങളുമല്ല, ഇവിടുത്തെ ഒരു മതവുമല്ല, എന്നെ നിത്യത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് വാക്ക് പറഞ്ഞ് എന്റെ യേശുവാണ്. ആ യേശുവിനെ അടിക്കുവാൻ ഉപയോഗിച്ച ചാട്ടവാറ് നിങ്ങളൊന്നും കേൾക്കാതെ പോകരുത്. ആ ചാട്ടവാറിന്റെ അറ്റത്തായി ആ കുപ്പി കഷ്ണങ്ങൾ കൊണ്ട്, എല്ല് കഷ്ണങ്ങൾ കൊണ്ട്, കമ്പി കഷ്ണങ്ങൾ കൊണ്ട് ചേർത്ത് വരിഞ്ഞു കെട്ടി അങ്ങനെയുള്ള ചാട്ടവാറ് പ്രത്യേകമായി തയ്യാറാക്കിയാണ് യേശുവിനെ അടിക്കുവാനായി ഇവര് വിധി കൽപ്പിക്കുന്നത്. കൽത്തളത്തിൽ ഇരുന്നു കൊണ്ട് പീലാത്തോസ് ആളെ അടിക്കുവാൻ നോക്കിയത് നീതിമാനായ നീതികെട്ട ഒരുവനെ, നീതികെട്ട ഒരുവൻ നീതിമാനായ ഒരുവനെ വിധിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കുലക്കളത്തിൽ നിൽക്കുന്ന യേശു ഒരു കുഞ്ഞാടിനെ പോലെ, അലക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മൗനമായിരുന്നു, മിണ്ടാതിരുന്നു. യശപ്രവാചകൻ പറയുന്നതിനെയാണ് അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അതെന്താ ഇഷ്ടം തോന്നിയത്? സ്വന്തം പുത്രനല്ലേ? പക്ഷെ അതിനേക്കാൾ ഇഷ്ടമായി ദൈവം എന്നെ കണ്ടു. വേദപുസ്തകം പറയുന്നു നിത്യ സ്നേഹം കൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു, ക്രൂസിലെ സ്നേഹം കൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഈ ചാട്ടവാറെടുത്ത് ഒന്നടിച്ച് വലിച്ചെടുക്കുമ്പോൾ ഈ ചാട്ടവാറിൽ പതിഞ്ഞു നിൽക്കുന്ന, പിടിച്ചു നിൽക്കുന്ന മാംസ കഷണങ്ങൾ, അത് പിടിച്ചു നിൽക്കുമ്പോൾ രണ്ടാമതൊന്നും അടിക്കുവാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് മാംസ കഷണങ്ങൾ ഇഴുകിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇവിടെ തൊട്ടി വെച്ചിട്ടുണ്ട്, അതിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലൊന്ന് ഇളക്കി, അതൊന്ന് കുടഞ്ഞ്, അതൊന്ന് കഴുകിയാണ് അടുത്തത് അടിക്കുന്നത്. 2, 3, 4 പല യാവർത്തി യേശുവിനെ അടിച്ചപ്പോൾ, ഒന്നടിച്ച് വലിച്ചെടുക്കുമ്പോൾ യേശുവിന്റെ പ്രസംഗം
മറ്റ് പല ശുശ്രൂഷന്മാരും സുവിശേഷന്മാരും മറന്നു പോയത് യോഹന്നാൻ എഴുതിച്ചേർത്തു. ആറാം അധ്യായം 57-ാം വാക്യം, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്ന പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അക്ഷരാർത്ഥത്തിൽ യേശുവിന്റെ ശരീരം ഒരു അപ്പക്കഷണം പോലെ തെറച്ച് മണ്ണിൽ കിടന്ന് കണ്ടപ്പോൾ യോഹന്നാൻ മറന്നില്ല ഈ വാക്യം എഴുതുവാൻ. പലയാവർത്തി പലയാവർത്തി അടിച്ചപ്പോൾ ഇത് മൃഗമാണോ മനുഷ്യനാണോ എന്ന് തോന്നിക്കും വിധം യേശുവിനെ മൃഗീയമാൻ അവർ ആചരിക്കുമ്പോൾ ദൈവജനം മറന്നു പോകരുത്. ഇന്ന് രാത്രി ഈ പ്രസംഗത്തിന്റെ ആവേശം ആ യേശുവാണ്, അവന്റെ രക്തത്തിന്റെ വിലയാണ് ഞാൻ, അവന്റെ രക്തത്തിന്റെ അവന്റെ ശരീരത്തിന്റെ മറുവിലയായിട്ട് ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാണ്, അവളുടെ പേരാണ് ദൈവസഭ എന്ന് അവർ അറിയുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ പലയാവർത്തി അടിച്ച് ഈ തൊട്ടിയിൽ കലക്കിയെടുത്തപ്പോൾ കൊല കൽക്കളത്തിൽ നിന്ന പീലാത്തോസ് പറഞ്ഞ, അയ്യോ ഇത് വെള്ളമാണോ അതോ രക്തമാണോ? രക്തവും വെള്ളവും കലർന്ന ഒരു പ്രത്യേക ദ്രാവകം ആ തൊട്ടിയിൽ കണ്ടുകൊണ്ട് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈ കഴുകി എഴുന്നേറ്റ് പോയി. ചരിത്രം പറയുന്നു പിന്നീട് എവിടെ വെള്ളം കണ്ടാലും ഈ പീലാത്തോസ് കൈ കഴുകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഭ്രാന്തായി പോയി. നീതിമാനായവന്റെ രക്തത്തെ ചൊരിയുവാൻ, നീതിമാനായവനെ കൊന്നുകളയുവാൻ ആരെല്ലാം മുമ്പിൽ നിന്നിട്ടുണ്ടോ അവരെയെല്ലാം ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട്. സുവിശേഷത്തിന്റെ മാർഗത്തെ തച്ചുടയ്ക്കുവാൻ പാവപ്പെട്ട ഉപദേശിമാരെ, പാവപ്പെട്ട ദൈവദാസന്മാരെ കൊന്നെടുക്കുവാൻ എഴുന്നേറ്റ സുവിശേഷ വിരോധികളെ ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട്. ദൈവം മടക്കി കൊടുക്കുക തന്നെ ചെയ്യും. വചനം പറയുന്നു അവന്റെ രക്തം കണ്ടപ്പോൾ ആ രക്തത്തെ നോക്കി പിലാത്തോസ് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല. പക്ഷെ ഇന്ന് രാത്രി ഒരു ദൈവദാസൻ നിലയിൽ വചനം പഠിച്ച ഒരു സുവിശേഷകൻ എന്ന് ഞാൻ പറയാം, എനിക്ക് കൈ കഴുകാൻ പറ്റത്തില്ല, എനിക്ക് അങ്ങനെ കൈ ഒഴിയാൻ പറ്റത്തില്ല, ഈ രക്തം അതിൽ എനിക്ക് കുറ്റമുണ്ട്. ആ രക്തം ചീന്തുവാൻ ഒറ്റ കാരണം അതെന്റെ പാപമാണ്, എന്റെ രോഗമാണ്, എന്റെ ശാപമാണ്, എന്റെ പാപം നിമിത്തമാണ് ഈ രക്തം ചിന്തിയത്. അതുകൊണ്ട് ഈ രക്തത്തിൽ എനിക്ക് പങ്കുണ്ട്, തീർന്നില്ല, ഈ രക്തത്തിൽ എനിക്ക് പങ്കുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഈ രക്തമാണ് എന്റെ പാപത്തെ കഴുകി എന്നെ ശുദ്ധീകരിച്ചത്, എന്നെ ശുദ്ധീകരിച്ച് വെടിപ്പുള്ളവനാക്കി നിർത്തിയത്. മൃഗത്തിന്റെ രക്തമല്ല, ഇവിടെ ഒരുത്തിന്റെ രക്തമല്ല, ഈ യേശുവിന്റെ രക്തമാണ്. അതുകൊണ്ട് എനിക്ക് കൈ കഴുകാൻ പറ്റത്തില്ല, ഈ രക്തത്തിലാണ് എന്റെ ശുദ്ധീകരണം നടന്നത്. തീർന്നില്ല, ഈ രക്തത്തിൽ എനിക്ക് പങ്കുണ്ട്. യേശു വരാൻ പോകുകയാണ്. ഈ രക്തത്തിന് മുദ്രയില്ലായെങ്കിൽ തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രക്തത്തിൽ എപ്പോഴും കരുതൽ പ്രാപിച്ച് ഈ രക്തത്തിന്റെ അടയാളം എന്റെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്നും പ്രസംഗിക്കുന്നത്. എന്റെ ആവേശവും എന്റെ ആഗ്രഹവും യേശു വരുമ്പോൾ ഈ രക്തത്തിന്റെ അടയാളമായി എനിക്ക് ജീവിക്കണം. ആരെല്ലാം കൊന്നൊടുക്കിയാലും, ആരെല്ലാം ഒതുക്കിക്കളയാൻ നോക്കിയാലും, ആരെല്ലാം മാറ്റി നിർത്തിയാലും ഈ യേശുവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങൾ പുറകോട്ട് പോകത്തില്ല, ഞങ്ങൾ മടിക്കത്തില്ല, ഞങ്ങൾ അലസരായി പോകത്തില്ല. ഞങ്ങൾക്ക് ആവേശമാണ് എന്റെ യേശു, അവന്റെ ആത്മരക്ഷകനാണ്. അവനെ പോലെ രക്ഷണം വേറെ ആരുണ്ട്? അവനെ പോലെ നേതാവിനെ ഈ ലോകം കണ്ടിട്ടുണ്ടോ? ഏത് മതമെടുത്തോ, ഏത് രാഷ്ട്രീയ നേതാക്കന്മാരെടുത്തോ, സാംസ്കാരിക നേതാക്കന്മാരെടുത്തോ, യേശുവിനെ പോലെ ജീവൻ പകരം നൽകി സ്നേഹിച്ച, ജീവൻ കൊടുത്ത് സ്നേഹിച്ച ഒരു നേതാവ് ഉണ്ടെങ്കിൽ അവന്റെ പേരാണ് നസ്രാനായ യേശു ക്രിസ്തു. ആ രക്തത്തിൽ ശുദ്ധീകരണം പ്രാപിച്ച ദൈവസഭ ഭരണം എന്റെ മണവാളന്മാരായിട്ടുണ്ട്. ഈ കാലമെല്ലാം തീരും, കഷ്ടതയെല്ലാം മാറും. എന്റെ യേശു വരുമ്പോൾ അവൻ എന്നെ ചേർക്കും. അവൻ ചേർക്കുമ്പോൾ ഞാൻ അവിടെ കാണിയല്ല, ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന കാഴ്ചക്കാരനല്ല, ഞാൻ കേൾവിക്കാരനല്ല. അവന്റെ വിശേഷമായ ഉത്സവ വസ്ത്രം ധരിച്ച്, കല്യാണ വസ്ത്രം ധരിച്ച് അവന്റെ മണവാട്ടിയായി എന്നെ ചേർക്കാൻ പോവുകയാണ്. ഇത് അന്ത്യകാലമാണ്, എനിക്ക് സങ്കടമില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, യേശു എന്നോട് വരുമ്പോൾ യേശുവിനെ അടുത്ത് അവൻ മണവാട്ടിയായി അവൻ എന്നെ ചേർക്കുമ്പോൾ ചരിത്രം പറയുന്നു, വചനം പറയുന്നു, വാക്കിനാൽ ഒറ്റ വാക്കിനാൽ ഉളവായ ഈ ഭൂമിക്ക് ഇത്രമാത്രം സൗന്ദര്യമുണ്ടെങ്കിൽ ദൈവവചനത്തിലെ ഓർത്തുകൊള്ളുക, 2018 വർഷമായി യേശു പോയിട്ട് പോയത് ഒരു കാര്യം പറഞ്ഞാ പോയത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ നിനക്ക് മണിയറ ഒരുക്കാൻ പോകുന്നു, ഞാൻ നിനക്ക് കൂടാരം ഒരുക്കാൻ പോകുന്നു. ഒറ്റ വാക്കിൽ ഉണ്ടായ ഈ ഭൂമിക്ക് ഇത്ര സൗന്ദര്യമാണെങ്കിൽ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട്? 2018 വർഷമായി പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മണിയറയുടെ സൗന്ദര്യം എത്ര പേർ ഉൾക്കൊണ്ടിട്ടുണ്ട്? എന്നെ കൊണ്ടുപോകാൻ പോകുന്ന, എന്നെ ചേർക്കുവാൻ പോകുന്ന,
എന്നെ മലവാട്ടിയാക്കി തീർക്കുന്ന ആ കൊട്ടാരത്തെ കുറിച്ച് ആർക്കെങ്കിലും മരണിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? ഒരു ചരിത്രകാരനും ഒരു എഴുത്തുകാരനും ഒരു പഠനകാരനും അത് ചിന്തിക്കുവാനോ ചിത്രീകരിക്കുവാനോ കഴിയത്തില്ല. അത്ര മനോഹരമായ ഒരു പട്ടണം എനിക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. എന്റെ യേശു വരും, ഞാൻ പോകും. അവന്റെ രക്തമാണ് എന്റെ മുദ്ര, അവന്റെ രക്തത്തിന്റെ അടയാളമാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എന്റെ പാപം വെല്ലുവിളിക്കാനിട്ടല്ല, സുവിശേഷം വരാനിട്ടല്ല, കൊല്ലുവാൻ ആളില്ലാഞ്ഞിട്ടല്ല, പ്രതികൂലം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ അതിനകത്ത് ദൈവം പറയുന്നു, ഞാൻ നിന്നെ എന്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു, വഹിച്ചിരിക്കുന്നു. അതിൽ എഴുത്തു കളയുവാൻ ആർക്കും ശക്തിയില്ല. ഞാൻ പ്രവർത്തിക്കൂ ആ തടുക്കും കരയുന്ന ദൈവമതിലേ, വിശ്വസിക്കുന്ന ദൈവമതിലേ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന അവന്റെ പേരാണ് യേശു. അവൻ ഇന്നും മരിച്ചവനല്ല, മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് തുങ്കപ്രതാപത്തോടെ ഇന്നും ജീവിക്കുന്ന ആ യേശുവിനെ കാത്തിരിക്കാം, വിശുദ്ധിയെ തികയ്ക്കാം. കർത്താവ് വരാറായി, കർത്താവിൽ കൂടുതൽ രക്ഷ സ്വായത്തമാക്കി, അവരിൽ കൂടുതൽ രക്ഷ ഉറപ്പാക്കി മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരൊറ്റ ചിന്ത കൂടി പറഞ്ഞ് ഞാൻ ദൈവത്തിൽ ഇരിക്കുന്ന കഥ പറഞ്ഞ് ഞാൻ കള്ളനെ പോലെ വരും. അമേ, രാത്രിയായി, രാത്രിയിൽ കള്ളനാകുന്ന സമയം. കർത്താവ് പറഞ്ഞ് കള്ളനെ പോലെ വരും. യേശു കള്ളനാണ്, യേശു കള്ളനല്ല. യേശു മുമ്പിലിരിക്കുന്ന കള്ളന്മാർ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ പറഞ്ഞാണ്, കള്ളന്മാരെ ഞാൻ കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാകണം യേശുവിന്റെ പ്രസംഗം. കള്ളന്മാരെ, കള്ളന്മാരെ അറിയുന്നവരെ, കള്ളന്മാർ വീട്ടിൽ കയറിയവരെ എല്ലാവരും അറിഞ്ഞുകൊള്ളുക, യേശു വരാൻ സമയമായിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 15:8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ 10 ധമ്മയുള്ള സ്ത്രീയെ കാണാം. ആ സ്ത്രീയുടെ പ്രത്യേകത, അവൾ സാധാരണ സ്ത്രീയല്ല, വിവാഹം നിശ്ചയിക്കപ്പെട്ട കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് അവളുടെ കയ്യിൽ എന്തുണ്ട്? 10 ധമ്മയുണ്ട്. ഒരു വീട്ടിൽ കല്യാണം കഴിക്കുവാൻ ആഗ്രഹമുള്ള കുടുംബം ചെറുക്കൻ വന്ന പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട ആ പെണ്ണിനോട് അപ്പോൾ തന്നെ പറയും, എനിക്ക് ഇഷ്ടമായി, പക്ഷേ ഇന്നത്തെ പോലെ വിളിച്ചിറക്കി അപ്പൊ തന്നെ കൊണ്ടുപോകാനോ അപ്പനമ്മയാരെ വിസ്മരണ ചെയ്യാനോ പറ്റത്തില്ല. അവൻ പറയും, ഞാൻ പോയിട്ട് ഞാൻ ഒരു ഗോപുരം ഉണ്ടാക്കി, ഒരു കൂടാരം ഉണ്ടാക്കി, ഞാൻ മടങ്ങി വന്ന് നിന്നെയും ചേർത്തുകൊള്ളുന്നത് വരെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം, നീ തന്നെ തന്നെ ഒരുക്കണം, നീ വിശുദ്ധിയെ നിലനിൽക്കണം, നീ എന്നെ തന്നെ ജാഗരിച്ചിരിക്കണം. അതിനാ വേണ്ടി 10 ധമ്മ കയ്യിൽ കൊടുത്ത് പറയും, ഇത് സൂക്ഷിക്കുക, അവൻ പോയാൽ പിന്നെ ഏത് നിമിഷവും അവൻ വരും. ഞാൻ ആദ്യമേ പറഞ്ഞു, യേശുവിന്റെ പ്രസംഗത്തിൽ കോമഡിയില്ല, തമാശ ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാം ഗൗരവമായ വിഷയമാണ്. ഓരോ ഉപമയ്ക്കകത്തും സ്വർഗരാജ്യം കിടക്കുന്നുണ്ട്, ഓരോ ഉദാഹരണത്തിലും സ്വർഗരാജ്യം കിടക്കുന്നുണ്ട്, ഓരോ അത്ഭുതത്തിലും നിത്യത കിടക്കുന്നുണ്ട്, ഓരോ വിടുതൽ ശുശ്രൂഷയിലും അത്ഭുതമായി സ്വർഗരാജ്യം കിടക്കുന്നുണ്ട്. യേശു പറഞ്ഞു, അവൻ പോയി, അവൻ എപ്പോൾ വേണമെങ്കിലും വരാം. സ്ത്രീ നോക്കിയപ്പോൾ 10-ൽ 1 കാണാനില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതാണ്, അവൻ ഏത് രാത്രിയിൽ വന്നാലും അവനോട് ആദ്യം, അവളോട് ആദ്യം ചോദിക്കുന്നത് സൗന്ദര്യമുണ്ടല്ലോ, തടി വെച്ചല്ലോ, കൊള്ളാമല്ലോ എന്നൊന്നും പറഞ്ഞ് വർണ്ണിക്കുവാൻ അവന് സമയമില്ല. അവൻ ആദ്യം പറയും, ഞാൻ നിനക്ക് തന്ന 10 ദ്രമ്പയുടെ എന്നെ കാത്തിരുന്നത് തെളിവായി, നീ ശുദ്ധിയിൽ നിന്നോ, നീ വിശുദ്ധിയിൽ തികച്ചുവെന്ന തെളിവിന് വേണ്ടി തന്ന 10 ദ്രമ്പയുടെ അത് ചോദിക്കുമ്പോൾ ഇപ്പോൾ തലകുലിക്കേണ്ടി വരും. മാത്രമോ പാളയത്തിന് പുറത്ത് കല്ലെറിഞ്ഞു കൊല്ലും. ഇവളുടെ പേരെന്താണ്? വ്യഭിചാരിണി. അത്രമാത്രം പൂജ്യമായ പേര് സമ്പാദിക്കുമെന്നോർത്ത് അവൾ രാത്രിയാണോ പകലാണോ നോക്കിയില്ല, വിളക്ക് കത്തിച്ചു, അടിച്ചുവാരി, കണ്ടുകിട്ടുമ്പോൾ അന്വേഷണം തുടങ്ങി. കണ്ടുകിട്ടിയപ്പോൾ സന്തോഷിച്ചു. യേശു പറഞ്ഞു, ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ്, നഗ്നത കാണുമാറ്, ലജ്ജ കാണാതെ വേണം, നഗ്നത കാണുമാറ്, നഗ്നത കാണാതെ വേണം. ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. വെളിപ്പാട് 15-16 വാക്യങ്ങൾ കാണുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് വരുമ്പോൾ അവൻ വെറുതെ വരികയല്ല, ആരും അറിയാതെ വരികയല്ല. നിങ്ങൾ ആരും ചിന്തിക്കരുത് രഹസ്യമായി യേശു വരുമെന്ന്. ഒരു മണവാട്ടിയെ ചേർക്കുവാൻ അന്നത്തെ കാലത്ത് മണവാളം വരുന്നത് കാഹളം മോതി, പാട്ടുകൾ പാടി, കന്യകമാർ ഇരുവശത്തും നൃത്തം ചെയ്താണ് ഈ മണവാട്ടിയെ സ്വീകരിക്കുവാൻ മണവാളം വരുന്നത്. അങ്ങനെയാണ് വചനം പറഞ്ഞത്. 2:1-4 കർത്താവ് ഗംഭീരനാദത്തോടും, ഒരു വലിയ ഗംഭീരനാദം മുഴങ്ങാൻ പോകയാ, കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മീഖായേലിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ ദൈവം ഈ സകലം ഉണ്ടായെങ്കിൽ ദൈവം ഒന്ന് കാഹളം മുതിയാൽ ഈ ഭൂമി വിറക്കത്തില്ലേ, ഈ ലോകം വിറക്കത്തില്ലേ, ഈ ചരാചരം വിറക്കത്തില്ലേ? അത് ഒരു രഹസ്യമായി ചിന്തിക്കുന്നുണ്ടോ? മണവാളം വരാനായിട്ടുണ്ട്, അവിടെയുള്ള ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ദൈവസഭ ഉണരുക, ദൈവം
അവരുടെ വിലയേറിയ കർത്താവേ എന്റെ കഴുകുമാറാകണമെന്ന് ശുദ്ധീകരണത്തിന്റെ രാത്രിയാക്കി ദൈവം നമ്മെ തീർക്കുമാറാകട്ടെ. ഈ ദേശത്തോടും ദൈവസഭയ്ക്കകത്തോടും അകത്ത് ഒറ്റ കാര്യമെ പറയുവാനുള്ളൂ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് തേജ ചുടുത്തവനായി വരുവാൻ സമയമായി. ദൈവസഭ ഒരുങ്ങുക, ദേശമേ ഒരുങ്ങുക, യേശുവിനെ വേദിയെടുപ്പാൻ മേഘങ്ങളിൽ നമ്മൾ എടുക്കപ്പെടും. അതിനു വേണ്ടി വിശുദ്ധി നേടുന്നതുകൊണ്ട് കർത്താവ് പറഞ്ഞ കൽപ്പന അനുസരിച്ചുകൊണ്ട് വചനത്തിൽ കീഴ്പ്പെട്ടുകൊണ്ട് സത്യം പുറകെ പിടിച്ച് മുന്നേറുവാൻ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അവസരം ഒരുക്കുന്ന ദൈവദാസനോട് ദൈവസഭയോട് നന്ദി പറയുന്നു, ദേശനിവാസികളോട് നന്ദി പറയുന്നു. ഈ ദേശത്തെ ദൈവം മാനസാന്തരത്തിലേക്ക് നടത്തട്ടെ.